ദൈവത്തെ പാടി പാടി പുകഴ്ത്താം. ദൈവമാണെല്ലാം നൽകുന്നവൻ. കാണാതെ പോയൊരു കുഞ്ഞാടു ഞാൻ, കണ്ടെടുത്തെന്നെ ദൈവം എല്ലാം നൽകി. ദൈവത്തെ പാടി പാടി പുകഴ്ത്താം. ദൈവമാണെല്ലാം നൽകുന്നവൻ. കലങ്ങി കരളു തകർന്ന് കഥയില്ലാതൂഴിയിൽ അലയുമ്പോൾ, കണ്ണുകൾ കലങ്ങി കരളു തകർന്ന് കഥയില്ലാതൂഴിയിൽ അലയുമ്പോൾ, കണ്ണുകൾ തുടച്ച് തൻ കയ്യിൽ താങ്ങി ആശ്വസിപ്പിച്ചെന്നെ അനുഗ്രഹിച്ചു. കണ്ണുകൾ തുടച്ച് തൻ കയ്യിൽ താങ്ങി ആശ്വസിപ്പിച്ചെന്നെ അനുഗ്രഹിച്ചു. ദൈവത്തെ പാടി പാടി പുകഴ്ത്താം. ദൈവമാണെല്ലാം നൽകുന്നവൻ. മക്കൾക്കെല്ലാം താതനാം ദൈവത്തിൻ കാരുണ്യമില്ലെങ്കിൽ ജന്മം വ്യർത്ഥം. മക്കൾക്കെല്ലാം താതനാം ദൈവത്തിൻ കാരുണ്യമില്ലെങ്കിൽ ജന്മം വ്യർത്ഥം. ഇത്രമാത്രമീ സാധുവെ സ്നേഹിക്കാൻ അത്രയുമീ ഞാൻ യോഗ്യനാണോ? ഇത്രമാത്രമീ സാധുവെ സ്നേഹിക്കാൻ അത്രയുമീ ഞാൻ യോഗ്യനാണോ? ദൈവത്തെ പാടി പാടി പുകഴ്ത്താം. ദൈവമാണെല്ലാം നൽകുന്നവൻ. ഭക്ഷണം വസ്ത്രവും യാചിച്ചു വരുന്നോനെ അറിയില്ലെങ്കിൽ, ഒരു നേരത്തെ ഭക്ഷണം വസ്ത്രവും യാചിച്ചു വരുന്നോനെ അറിയില്ലെങ്കിൽ, ജീവന്റെ പുസ്തക താളിലെഴുതാതെ തീക്കുണ്ടിൽ നമ്മെ ദൈവം തള്ളും. ജീവന്റെ പുസ്തകത്താളിലെഴുതാതെ തീക്കുണ്ടിൽ നമ്മെ ദൈവം തള്ളും. ദൈവത്തെ പാടി പാടി പുകഴ്ത്താം. ദൈവമാണെല്ലാം
നൽകുന്നവൻ. കാണാതെ പോയൊരു കുഞ്ഞാടു ഞാൻ, കണ്ടെടുത്തെന്നെ ദൈവം എല്ലാം നൽകി. ദൈവത്തെ പാടി പാടി പുകഴ്ത്താം, ദൈവമാണെല്ലാം നൽകുന്നവൻ. ദൈവമേ രക്ഷിക്കണേ, എന്റെ പൊന്നു. ഡാഡി, ചക്കര ഡാഡി, എന്താ മോളെ കാണാൻ ഇത്ര നാളും വരാതിരുന്നത്? മോൾ കൂട്ടില്ല. ഡാഡിക്ക് എന്ന് കാണാൻ, മോളെ കൊണ്ടുപോകാൻ വന്നാണല്ലോ. അല്ല, ഇങ്ങനെയാപ്പോ പാവപ്പെട്ട അപ്പനെ അമ്മയെ മറന്നുല്ലടാ. മോളെ കൊണ്ടുപോവല്ലേ മോനെ? മോളെ പിരിഞ്ഞിരിക്കാൻ വയ്യമ്മേ. മോനെ, അത് പോകാതെ വയ്യടാ. മോൾക്ക് വിഷമമുണ്ടോ? പോരെ, എന്റെ ഡാഡിയുടെ കൂടെ മമ്മിയെ കാണാൻ പോവല്ലേ? പോയല്ലോ അമ്മേ. നമ്മൾ എവിടെയാ വന്നതെന്ന് അറിയോ? വാ, ഇറങ്ങി വാ, ഡാഡിയുടെ ഓഫീസ് കാണണ്ടേ? ഇതാണ് ഡാഡിയുടെ ലോകം. അവിടുത്തെ അങ്കിൾമാരെയും ആന്റിമാരെയും നമുക്ക് പരിചയപ്പെടാം. വാ, വേഗം വാ എൻ്റെ പൊന്നുമോളും. നമ്മുടെ 100 NRI വില്ലാസിൻ്റെ കൺസ്ട്രക്ഷൻ വേഗത്തിൽ പൂർത്തീകരിച്ച് പദ്ധതി വൻ വിജയമാക്കി തീർത്ത നമ്മുടെ GM മിസ്റ്റർ മാത്യു ചാക്കോയെ അനുമോദിക്കുവാനാണ് നാം ഇവിടെ യോഗം ചേർന്നിരിക്കുന്നത്. നിർഭാഗ്യവശാൽ ഈ നേരമായിട്ടും അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. നിങ്ങൾ നൽകിയ സ്നേഹാദരങ്ങൾക്ക് എനിക്ക് നിങ്ങളോട് എന്നും നന്ദിയുണ്ട്. ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ ഞാൻ മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരുടെയും അധ്വാനവും വേർപ്പുമുണ്ട്. ഞാൻ മുന്നിൽ നിന്ന് നിങ്ങളെ നയിക്കുക മാത്രമാണ് ചെയ്തത്. നന്ദി, നന്ദി. മാത്യു സാർ, ഏതാണ് ഈ സുന്ദരിക്കുട്ടി? ഇതെന്റെ മോളാണ്, ഏഞ്ചൽ. ഇങ്ങനെ ഒരു സുന്ദരിക്കുട്ടിയുള്ള കാര്യം സാർ എന്തുകൊണ്ട് പറഞ്ഞില്ല? ജോലി തിരക്കുകൾക്കിടയിൽ സ്വകാര്യ ജീവിതത്തിന് എന്തു സ്ഥാനം? ഈ കുട്ടിയെ കാണാതെ സാർ ഇത്രനാൾ എങ്ങനെ കഴിഞ്ഞു സാർ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എന്റെ ഭാര്യ മരിച്ചിടത്തേക്ക് പോകാൻ എന്റെ മനസ്സ് അനുവദിച്ചില്ല. ഭാര്യ മരിച്ചോ? പറയാം സാർ, ഞാനെല്ലാം പറയാം. ഈ കാടും ഈ ഭൂമിയും ഇവിടുത്തെ മരങ്ങളും ജന്തു സസ്യലതാദികളും ആയിരക്കണക്കിന് വർഷങ്ങളായി നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ സംരക്ഷിച്ചു പോരുന്നതാണ്. അവരുടെ കൈകളിൽ ഈ പ്രകൃതിജാലങ്ങൾ സുരക്ഷിതവുമായിരുന്നു. ഇവിടെ ഒരു കൂരകെട്ടി താമസിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങളുടെ കൈകളിൽ ഈ ജീവജാലങ്ങൾ ഭദ്രമാണെന്ന് എനിക്കുറപ്പുണ്ട്. പെരുന്നാൾ കഴിഞ്ഞ് മക്കള് വരുന്നുണ്ടല്ലോ,
എന്നാലും എന്റെ അമ്മ, ഞങ്ങൾ ഏറ്റു കഴിച്ച പെറുമ്പള്ളി രാജാക്കന്മാരുടെ പെരുന്നാളിന് വന്നില്ലല്ലോ നിങ്ങളൊക്കെ. മൂത്തമോള് വേണ്ടതായല്ലേ, ഇത്ര ക്രൂരമായി പോയി. നീ ഇങ്ങനെ ചങ്കടിച്ച് കലക്കാതിരി, അവളുമാരിട്ടുണ്ട്, ഞാൻ എങ്ങനെ വരാനാ? എന്റെ കൂടെ പെറുമ്പള്ളി എന്തി, അവളുമാര് കുളിക്കാൻ പോയേക്ക. എന്നാലും എന്റെ അപ്പ, മൂത്തമോള് നടത്തിയ പെരുന്നാളിന് വന്നില്ലല്ലോ, അപ്പനെയും മോളെ വേണ്ടതായല്ലേ. അപ്പന് കാണാൻ കൊതിച്ചുണ്ടായ മോളെ നീ ചങ്കിടിച്ച് കലക്കാതെ. പെരുന്നാൾ ഇനിയും വരും, ചങ്കിടിച്ച് കലക്കല്ലേ പെങ്ങളെ. അതൊക്കെ എന്റെ പൊന്നുമോളങ്ങ് ക്ഷമിച്ചുകള. ആയിരിക്കട്ടെ, അപ്പനൊന്നും ഇല്ല ഒരു മോളെ. സൂപ്പർ. മൂത്തേച്ചി, നമ്മളെ ഒന്നും മൈൻഡ് ഇല്ല അല്ലേ? എന്റെ പൊന്നുമോനെ കണ്ടിട്ട് എത്ര നാളായി, ഒന്ന് നിന്നേ ചേച്ചി ഒന്ന് കാണട്ടെ. എന്നാലും എന്റെ പൊന്നുമോനെ, ചേച്ചി നടത്തിയ പെരുന്നാളിന് നീയും വന്നില്ലല്ലോ. ചേച്ചി എനിക്കിങ്ങനെ വളഞ്ഞമക്കലും കൃഷിയല്ലേ, പിന്നെ ഞാനെങ്ങനെ വരാനാ? ചേട്ടാ, എനിക്ക് പട്ടാളത്തിൽ ജോലി കിട്ടി. അപ്പാ, മോൻ പട്ടാളക്കാരനായി. അയ്യടി കലക്കി. മോനെ പട്ടാളത്തിൽ പോണോ? വേണം ചേട്ടാ. നിന്നെ പട്ടാളത്തിൽ അയക്കുന്നത് ഏട്ടൻ ഇഷ്ടമുണ്ടായിട്ടല്ല, പിന്നെ നിന്റെ ഇഷ്ടത്തിന് ഇതിൽ നിൽക്കണ്ടെന്ന് കരുതി. രാജ്യനന്മയ്ക്ക് വേണ്ടിയല്ലടാ, അവൻ പോയി വരട്ടെ. അതെ, ഗീവറി ശൂന്യാളിന് ഒരു പട്ടാളക്കാരനായിരുന്നല്ലോ. എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ ഈ കുരിശു നോക്കി പ്രാർത്ഥിച്ചാൽ മതി, പുണ്യാളച്ചനെ ഓർത്താ മതി. നിന്നെ യാത്രയാക്കുവാൻ ഏട്ടൻ ബസ് സ്റ്റോപ്പിൽ വരില്ല, നീ പോകുന്ന കാണുവാൻ എനിക്കാവില്ല. എൻ്റെ ചങ്ക് പറിച്ചെടുത്തുകൊണ്ട് പോകുന്ന മതി. ചേട്ടൻ പറഞ്ഞ ഞാൻ കൊണ്ടായിക്കോളാം. ചേട്ടൻ വിഷമിക്കണ്ട, എൻ്റെ ഇഷ്ടമല്ലേ. കുറെ നാളായി ഞാൻ പിറകെ നടക്കാൻ തുടങ്ങിയിട്ട് ഐ ലവ് യു ഐ ലവ് യു എന്നും പറഞ്ഞ് കൂളിംഗ് ഗ്ലാസും വെച്ച് പുറകെ നടന്ന് ഞാൻ മടുത്തു. ഈ സമയത്ത് വല്ല സിനിമാ ഡയറക്ടറെ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഇന്നൊരു സൂപ്പർ സ്റ്റാർ ആയനെ. പൂവർ ഗേൾ. അതെ, ക്യാമറയ്ക്ക് മുന്നിൽ കൂളിംഗ് ഗ്ലാസ് വെച്ച് നടന്നാ പോരാ, അഭിനയിക്കാൻ അറിയണം. എന്റെ അഭിനയം അത്രയ്ക്ക് മോശമാണോ? അപ്പൊ ഈ കാണിച്ചൊക്കെ അഭിനയല്ലേ? അങ്ങനൊന്നും ഇല്ല. അതല്ല, എത്ര നാളായി ഞാൻ മാത്രം ഇങ്ങനെ ഐ ലവ് യു ഐ ലവ് യു എന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നു. സന്തോഷത്തോടെ ഒരു ഐ ലവ് യു ആ വായിന്നൊന്ന് കേക്കട്ടെ, ഒരെണ്ണം. ഞാൻ കാതോർത്ത് നിൽക്കാണ്. പറ 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 പറ. ഐ ഹേറ്റ് യു. നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്റെ പൊന്നു കുട്ടി. ഞാൻ കാല് പിടിക്കാം, കാല് പിടിക്കാം. ഒറ്റത്തവണ ഒരു തവണ പറ പ്ലീസ്, ഒറ്റത്തവണ പ്ലീസ്. ചേട്ടാ, ഇത്രയും ഗെറ്റപ്പിൽ നടക്കണ ചേട്ടൻ, ഈ നാട്ടിൽ ഇത്രയും നിലയും വിലയുള്ള ചേട്ടൻ, ഇങ്ങനൊരു സാധാരണ പെണ്ണിന്റെ മുന്നിൽ തരം താഴ്ന്നു മോശമല്ലേ? അതാണ് പ്രേമത്തിന്റെ ഗതി, പെണ്ണിന്റെ കളി, ആണുങ്ങടാ വിധി. ഒരൊറ്റ ഐ ലവ് യു പറ മോളെ. അപ്പോ എന്നെ ഇഷ്ടമല്ലേ? എന്ത് പണ്ടാരമാണോ, ആരേലും എന്തെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പണ്ടുകൊട്ടേ പറയാറുണ്ട് യുറേക്ക യുറേക്ക എന്ന്. ഇതൊരു പത്ത് പേരോട് ഞാൻ ചെന്ന് പറയാൻ പോവാ, നിന്റെ അച്ഛനും ആങ്ങളമാരും ഒഴിച്ച് വേറെ ആരുടെങ്കിലും കേട്ടോ. ബാ, ഐസ്ക്രീം കഴിക്കാം ബാ.
കൊള്ളാം കൊള്ളാം, ചൂണ്ടയിടാൻ ഇരിക്കാൻ കണ്ട ഒരു സ്ഥലേ. നിന്റെ ഏട്ടന് ഇന്നെങ്കിലും ഒരു മീൻ ചൂണ്ട കിട്ടൂടാ. എത്ര കിലോ വേണോ? കിലോ ഒന്നും വേണ്ട, കപ്പയ്ക്ക് ചുട്ടുകൂട്ടാൻ ഒരെണ്ണം. ചോ, ഇവക്ക് വേറെ പണിയൊന്നുമില്ല. അയ്യോ, നടക്കടായല്ലോ. പറഞ്ഞു തീർന്നില്ല, അതിനുമുമ്പ് കിട്ടിയല്ലോ. വട്ടായോ, എണ്ണ വെച്ച് കുറേ നേരം വെള്ളത്തിൽ മുങ്ങി കിടക്കണേ. വെറുതെ മീൻ പിടിക്കാനാന്നും പറഞ്ഞ വെയിലുള്ള ചേട്ടനല്ലേ വട്ട്? വല്ല മഹാചന്ദനാദിയും തേച്ചു കുളിക്കും. വട്ടന്മാരെ തലേ വെക്കണ മഹാചന്ദനാദിയും തേച്ചു കുളിക്കാറുണ്ടല്ലേ. നാണക്കെടായില്ല, എങ്ങനെ നീ കടുവാക്കൂട്ടി എന്ന് രക്ഷപ്പെടും? നീങ്ങ് വന്നേടേ തുരപ്പാ. എന്താ ചേച്ചി? ഇന്നെങ്കിലും രണ്ടിലൊന്നും അറിയണം, അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. നിന്റെ ചേട്ടനോട് എന്നെ കെട്ടുമെന്ന് ചോദിക്കണേ ചേക്കാ. ചേട്ടാ കെട്ടുവന്ന് കെട്ടും, ഇതുപോലെ ഒട്ടുപിടിച്ച പിള്ളേരല്ല, വല്ല കുടുംബത്തിൽ വെച്ച പിള്ളേര്. ആഹാ, അത്രക്കയോ? മാറാനോ? മാറുടെയാണ് വഴിയെന്ന്? അതെ, ഞാൻ ഇടഞ്ഞ പിടിയാന തന്നെയാ. മാറു വഴിയെന്ന്? കപ്പ്യാരൊരു കല്യാണാലോചന കൊണ്ടുവന്നു, ഫോട്ടോ കണ്ടു, സൽമാൻ ഖാനെ പോലെ ഇരിക്കും ചെക്കൻ. സൽമാൻ ഖാൻ കെട്ടിയ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പോലും പറ്റത്തില്ല, പുള്ളിയുടെ മസിൽ കാരണം. ചേട്ടന്റെ അത്ര മസിൽ കേട്ടോ. ഇവിടെ തന്നെ നിന്നോ സൽമാൻ ഖാൻ ഇപ്പൊ വരും, ഒരു ഐശ്വര്യറായി വന്നിരിക്കണ്. എന്റെ മണ്ണ് ഏനു സ്വന്തം ഏനു മാത്രം, എന്റെ കാട് ഏനു സ്വന്തം ഏനു മാത്രം, കാട്ടരുവി കണ്ട് എന്റെ മനം കുളിർത്തേ, നാട്ടരുവി കണ്ട് എന്റെ മൂക്ക് പൊത്തിയേ, കാട്ടുതടി സംരക്ഷിക്കും മേങ്ങളെന്നും തേയ്. നാട്ടുകള്ളൻ വന്നിടാതെ കാത്തിടും ഏൻ തേയ്. കാടും മരവും ജന്തും കാക്കും തമ്പ്രാൻ കാക്കും തേയ്. നാട്ടുകള്ളൻ വന്നിടാതെ കാത്തിടും ഏൻ തേയ്. കാടും മരവും ജന്തും കാക്കും തമ്പ്രാൻ കാക്കും തേയ്. കാടു വെട്ടി ജന്തുവിനെ കൊന്നാൽ തമ്പ്രാൻ കോപിക്കും തേയ്. എല്ലാം തിന്ന് തന്നെ കൊഴുത്താൽ നാട് മുടിയും തേയ്. ചൂട് കൂടും മഴ പെയ്യില്ല ഭൂമി കുലുക്കം സുനാമി തേയ്. ഓരോരുത്തരായിട്ട് നിവേദനം തൃപ്പിട്ടുള്ളൂ. ആ, ഇനി അടുത്ത ആളിടും. അതെ, ഇവിടെയോ പെട്ടു. ആ, അവിടെ ഇടും, അവിടെ ഇടും. അതെ, ആ ആ വേഗം വേഗം ഇട്ടുള്ളൂ, വേഗം വേഗം. ഈ നിവേദനം ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ പോവുകയാണ്. അദ്ദേഹവും ഒരു മനുഷ്യനല്ലേ, അദ്ദേഹം നമുക്ക് കൂരവയ്ക്കാൻ സ്ഥലം അനുവദിക്കാതിരിക്കില്ല. മഹാത്മാഗാന്ധിയുടെ അഹിംസയാണ് നമ്മുടെ വഴി, ക്രിസ്തുദേവന്റെ സ്നേഹമന്ത്രമാണ് നമുക്ക് വിളക്ക്, കൃഷ്ണ ഭഗവാന്റെ കർമ്മകുശലതയാണ് നമുക്ക് വഴികാട്ടി, മുഹമ്മദ് നബിയുടെ സ്ഥൈര്യമാണ് നമ്മുടെ ശക്തി. അരക്കള്ളനും മുക്കാക്കള്ളനും ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല ഇവരെ കണ്ട്. ദേ മാത്തുക്കുട്ടി വരുന്നുണ്ട്. അപ്പൻ എന്നാ പണിയപ്പി കാണിക്കുന്നത്? എടാ പറമ്പ് മുഴുവൻ ചോലയാടാ, അതുകൊണ്ട് തേക്കൊക്കെ വെട്ടിക്കളഞ്ഞി, അവിടെ വാര നടാൻ ഞാൻ തീരുമാനിച്ചു. തേക്ക് വിറ്റ നമ്മൾ ജാൻസി കല്യാണത്തെ സ്വർണം വാങ്ങിക്കാനല്ലേ ഇരിക്കുന്നേ. എടാ സ്വർണം പോലെ ഇരുന്ന് എന്റെ ആനുവളെ തമ്പിച്ച കെട്ടിയത് ഞാൻ സ്വർണം കൊടുത്തിട്ടാണോടാ? നീ അവളുടെ മൂത്തി അങ്ങളല്ലേ, നീ മേടിക്കടാ സ്വർണം. ഇങ്ങനെ പോയിക്കൊള്ളേന്റെ മുമ്പിന്ന് പോലായിരുന്നു. നീയോ ഇതിന് കൂട്ട് നിൽക്കണ്ട. ഓ, പിന്നെ എനിക്ക് ടൂറുവാനുള്ള പൈസ ചേട്ടൻ തരുമോ? ഈ അപ്പനും മോനും നന്നാവൂല, രക്ഷയില്ല. അമ്മ കാണുന്നുണ്ടോ?
അവിടെ ഇല്ലല്ലോ അല്ലേ. കൂളിംഗ് ഗ്ലാസ് വെച്ച കാരണം കണ്ണ് കാണാൻ പറ്റിയില്ല. കാത്തൊന്നും വിഷമിച്ചില്ല. നമ്മൾ എത്ര നാൾ കാണും ഇങ്ങനെ ഒളിച്ചും പാത്തും കാണുന്നതിന്റെ സുഖ ആശയ്ക്ക് അറിയാഞ്ഞിട്ടാ. അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞു? അതെന്താ പറയുന്നേന്നോ, പാകിസ്ഥാൻ പട്ടാളക്കാരുടെയും ഇന്ത്യൻ പട്ടാളക്കാരുടെ ഇടയിൽപ്പെട്ട് പോയ ജവാന്റെ അവസ്ഥയായി. അതെന്താ ചേട്ടാ അങ്ങനെ? അമ്പിനും വില്ലിനും എടുക്കാത്ത മാതാപിതാക്കള്, ആദർശത്തിന്റെ പേര് വില്ലനായിട്ട് നിൽക്കുന്ന ചേട്ടൻ. എന്നുവെച്ചാ മോളെ പ്രേമിക്കാൻ വേണ്ടി എനിക്ക് എന്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യേണ്ട കൂളിംഗ് ഗ്ലാസ്, ഉഗ്രൻ ടീഷർട്ട്, പിന്നെ ദേ ദേ ഒന്ന്, ദേ ദേ രണ്ട്, രണ്ട് മൊബൈല്, പിന്നെ ദേ ഷൂസ്, പിന്നെ സെന്റ്, ഇതിനൊക്കെ ചെലവില്ലേ? ഇത് വല്ലത് ഇവക്ക് മനസ്സിലാവോ? വീട്ടുകാരുടെ ഒരു വരുമാനത്തിലും എന്നെ തൊടിക്കത്തില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. എല്ലാ അർത്ഥത്തിലും സ്റ്റാൻഡേർഡ് ഉള്ളവരെ എനിക്കിഷ്ടം. ആശ ഭാഗ്യവതി കേട്ടോ, അതുപോലെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരുത്തനെ തന്നെ ആശയ്ക്ക് കിട്ടി. ഞാൻ ജനിച്ചപ്പോഴേ ഭയങ്കര സ്റ്റാൻഡേർഡ് അല്ലേ. ആശയുടെ കൃതാവാർത്ത ശേ, കൃതാവ് ശേ, കൃതാർത്ഥത കണ്ട് എന്റെ ചങ്ക് നീറുകയാണ് ആശേ. അതേപോലെ ബൈ ചാൻസ് വീട്ടുകാരെ നിർബന്ധിച്ച് ഞാൻ മറ്റൊരു കല്യാണത്തിന് നല്ല ഡൗറി മേടിച്ച് സമ്മതിക്കേണ്ടി വന്നാൽ നമ്മുടെ ഈ ബന്ധം തുടരണമെങ്കിൽ ഇപ്പോഴേ നമുക്കതിനുള്ളൊരു പ്രാക്ടീസ് വേണം, വേണ്ടേ? അതിനിങ്ങനെ ഒളിച്ചും പാത്തും നമ്മൾ നടക്കണം. കറണ്ട് ഇല്ലാത്തപ്പോൾ ജനറേറ്റർ ഉള്ളത് നല്ലതല്ലേ? അല്ലെങ്കിലേ മോളുടെ പാരന്റ്സിനോട് പറ, മോൾക്ക് നല്ലോണം ഡൗറി തരാൻ. അങ്ങനെ മോൾക്ക് നല്ല ഡൗറി തന്നാ ഞാൻ മോളെ കെട്ടാം കേട്ടോ. എനിക്ക് എന്റെ സർവ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ ചെയ്യാം. അത് ശരി. അപ്പൊ അതാണ് മനസ്സിലാശ. എന്റെ മനസ്സിലാശ നീയല്ലേ. ആ ഏട്ടാ, എനിക്ക് കൊറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒന്ന് കുളിക്കടവി വരണേ. കുളിക്കടവിലോ? ഏയ് അതൊന്നും ശരിയാവൂല, രാത്രി വേണ വീട്ടിൽ വരാം. അത് പറ്റില്ല, അവിടെ വന്നേ പറ്റൂ. കുളിക്കടവിലല്ല, പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കേട്ട് ഞാൻ വരാം. അപ്പോ എന്നത്രക്ക് ഇഷ്ടാലേ. പിന്നെ ആരുമില്ലാത്തപ്പോ ഭയങ്കര ഇഷ്ടമല്ലേ. വരുന്നു അമ്മ. മുവന്ത് കള്ളടിച്ചു വയറുരുകി ചാക്കോ ചേട്ടൻ, മുന്നാഴി കുമ്പളങ്ങ ചാതച്ചിട്ടോനെ കുട്ടപ്പനെ ആരാരിരോ ചേട്ടൻ. അപ്പാ നമ്മള് വീടെത്തി. ഞാനാ ചേട്ടാ കല്യാണി. ഇതാണോട് എന്റെ വീട്? പേരുവാ? ഇതും ചേട്ടന്റെ വീടല്ലേ? എന്റെ തങ്കക്കുടത്തിന് പിടിച്ചോണേടാ, ഇതാ നോക്കണേടാ. കല്യാണി ചേറാമേ കടിപിടി കൂടുമ്പോ ചാക്കോ നാലാരി ഞാൻ കെട്ടി ചെയ്യും, കടികെട്ട് വരുമ്പോ ഞാൻ വെള്ളാടിക്കും. ആയിട കള്ള് കുടിക്കാൻ വന്നത് അറിയിക്കരുത്. അമ്മയുടെ 5 രൂപ കട്ടെടുത്തോണ്ടാണ്. ഒരു നല്ല കാര്യം തുടങ്ങാൻ അമ്മയുടെ പൈസ നല്ലതല്ലേ ചേട്ടാ? പാവ അമ്മ അത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അത് നന്നായി, ചേട്ടൻ കുടിച്ചോട്ടെ. ഓ എന്റെ കുട്ടിയാളെന്താ എന്നോട് ക്ഷമിക്കണേ. ക്ഷമിച്ചിരിക്കുന്നു, ചേട്ടൻ കുടിക്കേ. അങ്ങനെ ചേട്ടൻ കാശ് തന്നില്ല. ഗുരുവള്ള വിറ്റ കാശേ തീർന്നിട്ടുള്ളു, രേഖാ വിറ്റ കാശ് ഈ പോക്കറ്റിലുണ്ട്. ഇന്ന കൊണ്ടേ തിന്നി. അപ്പോ അമ്മ വായിക്കു പറയും, നമുക്ക് പോയി കോഞ്ഞാട്ടം വെറുക്കാൻ നീ വാടി. കാശ് കട്ടടിച്ചതിന് പോത്തിനെ തള്ള വരികൊണ്ടല്ലേ തല്ലി. അപ്പൊ ഞാനും പോത്തും ഒരുപോലെ നീ കല്യാണി. അത് തുടങ്ങിയതായി ഇതുവരെയൊക്കെ കിടന്നാലോ. എന്നാ ചേട്ടൻ ചെല്ലേ, ഇവിടെ പിള്ളേർ ക്യൂവാ.
ഭയങ്കര വായനയാണ്. എന്താ ഇത്? ഡേ, പഠിക്കാൻ പറഞ്ഞ നേരത്ത് മാസി വൈകുന്നോടി, ഒറ്റടി വെച്ചൊന്നാണല്ലോ. റിപ്ലിക്കേറ്റ് അർത്ഥം എന്താട്ടാ? ഡിക്ഷണറി നോക്ക്. സർവത അറിയാവുന്ന ചേട്ടനുള്ളപ്പോ എന്തിനാ ഡിക്ഷണറി? കലാപരമായ ഒരു സൃഷ്ടിയുടെ തനിപ്പകർപ്പ്. എന്ന് വെച്ചാ? നിന്റെ അപ്പന്റെ തനിപ്പകർപ്പ്, നിന്റെ കുഞ്ഞാങ്ങള. വന്നെന്ന് തോന്നുന്നു. ഈ കുടുംബം ഇത്രണ്ട് കഷ്ടപ്പെടുമ്പോ നീ ഇങ്ങനെ ധാരാളി നടന്നാൽ എന്താ സ്ഥിതി? ഈ കുടുംബം ഇങ്ങനെ അതിന്റെ പിന്നില് ചേട്ടന് നല്ല പങ്കുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് പാസ് ആയാളല്ലേ, എന്നിട്ട് പരിസ്ഥിതി സംരക്ഷണം, ഭൂമി തരണം എന്നൊക്കെ പറഞ്ഞ് നടക്കുകയല്ലേ. എന്നെ കൂടുതൽ ഉപദേശിക്കാൻ വരുമെന്നും വേണ്ട. എടാ, ഞാൻ നടക്കുന്ന വലിയ ആശയങ്ങളുമായിട്ടാണ്. അത് ഈ ലോക നേതൃത്വത്തിന് ആവശ്യമായ ആശയങ്ങളാണ്. ഞാനും ഒരു ആശയുടെ പുറകെ തന്നെയാണ്. അതെനിക്കറിയാം, തോമസേട്ടന്റെ മോള് ആശയുടെ പുറകെയല്ലേ. നിന്നെ പോലെ കുറെ പേരുണ്ട്, ഇങ്ങനെ മൂന്ന് മൊബൈലും പുതിയ പാൻറ്റും ഷൂസും ഒക്കെ ആയിട്ട് രാവിലെ ഇറങ്ങും. ജോലി എവിടെയാണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും മൾട്ടിനാഷണൽ കമ്പനിയുടെ പേര് പറയും. ഏതെങ്കിലും വനിതാ കോളേജിന്റെ മുമ്പിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വായിൽ നോക്കി നിൽക്കണം. ഏതായാലും ബോധത്തോടെ അല്ലെങ്കിലും ഓർമ്മിപ്പിച്ചത് നന്നായി. മുഖ്യമന്ത്രി നാളെ വരുന്നുണ്ട്. കുരമലയിലെ പാവങ്ങൾക്ക് ഭൂമി വധിച്ചു കൊടുക്കാൻ 10,000 പേരെ ഒപ്പിട്ട നിവേദനം നാളെ ഗസ്റ്റ് ഹൗസിൽ കൊടുക്കണം. അങ്ങനെയാണ് ചേട്ടൻ, എന്തായാലും പോണം. ഇന്ന് ചേട്ടൻ ഉറങ്ങണ്ട, ഇപ്പ ഇറങ്ങി നടന്ന രാവിലെ മുഖ്യമന്ത്രിയുടെ അടുത്തെത്താ. വിട്ടോ, വെറുതെ നിന്ന് സമയം കളയണ്ട, വിട്ടോ. വെറുതെ എന്റെ ഉറക്കം വരെ കിട്ടും. ഇതുപോലെ വട്ടു പിടിച്ച പിള്ളേരെയല്ല, കുടുംബത്തിൽ ജനിച്ച പിള്ളേരെ. കേട്ടും, ഇതുപോലെ വട്ടു പിടിച്ച പിള്ളേരെയല്ല, കുടുംബത്തിൽ ജനിച്ച പിള്ളേരെ. നിനക്കെന്നെ മനസ്സിലായില്ല എങ്കിൽ നീ വിഷക്കായി നിന്ന് ആത്മഹത്യക്ക് ശ്രമിക്കില്ലായിരുന്നു. പിന്നെന്താ എന്നെ ഇഷ്ടപ്പെടാത്തത്? എന്റെ ഉത്തരവാദിത്തങ്ങൾ നിനക്ക് മനസ്സിലായില്ല. എന്നെ കല്യാണം കഴിക്കാൻ കഴിയില്ലല്ലേ. കഴിയില്ല, നീ മരിക്കല്ല. എന്ത് കാണിച്ചാലും എടാ, അവിടെ ഒരു പുഴുക്കടുണ്ട്. അവിടെ ഈ പ്രാവശ്യം തോട്ടത്തിൽ കൃഷി ഒക്കെ മോശമാ. ഓ ദൈവമേ, നീ നോക്കി. എടി എടി ആനക്കള്ളി, നിന്ന് ഞാൻ കൊല്ലുകയാണ്. എന്റെ പച്ചക്കറിയെല്ലാം പറിച്ചിട്ട് പോണം. എടി, ആരോട് ചോദിച്ചിട്ടില്ല എന്റെ പുറമേ കയറി? ചാക്കോ മാപ്പിള പറഞ്ഞാൽ എന്റെ അനുവാദം പോണത് എന്റെ പുറമേ കയറുവോ നീ? ചാക്കോ മാപ്പിള പറഞ്ഞാൽ ചാപം. പുറത്താരോ നടക്കുന്നു, എനിക്ക് പേടിയാവുന്നു. പട്ടിയും കുരയ്ക്കുന്നുണ്ട്. എണ്ണിലാവിലെ നല്ല പാട്ടുകാരി, തട്ടമിട്ടതും കാത്തുവെച്ചതും എനിക്ക് വേണ്ടിയല്ലേ, എനിക്ക് വേണ്ടിയല്ലേ.
പാട്ടുകാരി. പാലുമായി ഇനി അടുത്തു വാ മോളെ. പാലൊരു ശീലാക്കണ്ട. അതെന്താ പൊന്നു? ചേട്ടന്മാര് കണ്ടാൽ. കണ്ടാൽ എന്താ പൊന്നു? ഞങ്ങൾ കള്ളിയേറ്റം പനയിലും കേറും, നല്ല പെമ്പിള്ളരുടെ മനസ്സിലും കേറും. പെമ്പിള്ളരുടെ മനസ്സിൽ കയറിയെന്ന് തോന്നിയതായിരിക്കും. ഇല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ തറവാട്ടിലെ കുട്ടി ഒരു ചെത്തുകാരനെ തിളപ്പിച്ച പാലുമായിട്ട് വരുമോ? എത്രയാ? 1300 രൂപയോ? ആ നോക്കട്ടെ, പറ്റിയത്ര. മൊബൈല് മേടിക്കണ്ടായിരുന്നു. എടാ കട്ടോണ്ട് വരുമ്പോ വല്ല പോക്കറ്റ് ഇട്ടോണ്ട് വരാമെന്ന സാധനം കൊണ്ട് വരണേ. ഒച്ച ഉണ്ടാക്കല്ലേ അമ്മ കേക്കും. ജോസുട്ടേ, ഒരു കാര്യം അറിയോ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ കട്ടോണ്ട് വന്നിട്ടുള്ളത്. ഇനി വരാൻ എനിക്ക് കേൾക്കാൻ പറ്റില്ല. അമ്മയുടെ കണ്ണുവെട്ടിച്ച് ഒരു സാധനം എടുത്തോണ്ട് വന്നിട്ട് എനിക്ക് മനസാക്ഷി കുത്തി വന്നിട്ട് പോയ്യാ. നിനക്കറിയോ കട്ടോണ്ട് വന്നാൽ നിനക്ക് മനസാക്ഷി കുത്തല്ലേ ഉള്ളൂ. ഇതുപോലുള്ള സാധനങ്ങൾ നീ എനിക്ക് കൊണ്ട് തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കുത്തും കേട്ടോ. എനിക്ക് രാപകലാത്ത എനിക്കുന്ന ആ പാവച്ചാട്ടം വഞ്ചിക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് മനസ്സാക്ഷി കുത്തി വന്നിട്ട് പറ്റില്ല. ഒരു ഭാഗത്ത് അപ്പ കക്കുന്നു, അത് മുഖം കക്കുന്നു. എനിക്ക് പറ്റില്ല. എന്ത്? അമ്മ അറിഞ്ഞാണ്ടല്ലോ. അത്രയല്ലേ ഉള്ളൂ? അമ്മച്ചി അറിയുന്ന കാര്യം നീ എന്നോട് പറയണ്ട. അങ്ങനെയാണെങ്കിൽ ഇത് അറിയുന്നതിന് മുമ്പ് അമ്മച്ചി വേറൊരു കാര്യം അറിയും. നീ അപ്പന്റെ കൂട്ടത്തിൽ കള്ളു കുടിക്കാൻ പോകുന്ന കാര്യം. അയ്യോ, അപ്പന്റെ കൂടെ ഞാൻ കള്ളു കുടിക്കാൻ പോകുന്നല്ല. പിന്നെ അടിച്ച് പിറ്റാവുമ്പോ അപ്പനെ പിടിച്ചുകൊണ്ട് വരാൻ ഞാൻ പോകുന്നത്. എന്തായാലും ഈ കാര്യം അമ്മച്ചി അറിഞ്ഞാൽ ആ നിമിഷം നീ ഈ വീട്ടിൽ നിന്ന് കേറ്റോട്ടാ കേട്ടോ. അങ്ങനെയാണോ? അതെ, ഞാനൊരു കാര്യം ഉപദേശിക്കാൻ നീ കരുതരുത്. നിനക്ക് ഞാൻ പൈസ വാങ്ങിയാ. നീ ഞാൻ ഉപദേശിക്കാന്ന് കരുതരുത് കേട്ടാ. മര്യാദക്ക് ഇത് തലേ ചുമന്ന് എന്റെ കൂടെ ചന്തയെ കൊണ്ട് തന്നില്ലെങ്കിൽ നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ നീ ഈ വീട്ടിൽ പണിക്ക് കാണത്തില്ല കേട്ടാ. അമ്മേനോട് പറഞ്ഞു കൊടുക്കൂല. കൊടുക്കൂല. എന്നാ വാ. ഓ, വലിയൊരു കവി പോണു. എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് തന്റെ മാത്രം മാത്തുകുട്ടി. അപ്പോ സത്യം ചെയ്യില്ലല്ലേ? ഞാനോ ഒരിക്കലും വിട്ടുപോകില്ല. ഒന്ന് കാണാതിരിക്കുമ്പോ എന്തു വേദനയാണെന്നറിയാമോ? പ്രേയസിയെ കാണാതിരിക്കുമ്പോ പുരുഷന്റെ അടങ്ങാത്ത സ്നേഹം സ്ത്രീകൾക്ക് മനസ്സിലാകില്ല. അതെന്താ? അതാണ് പെണ്ണുങ്ങൾ. ഞാനങ്ങനെയല്ല. ഒരു ദിവസം എത്രമാത്രം സമയം പുരുഷന്മാർ പ്രണയിനെ കുറിച്ച് ചിന്തിക്കുന്നു എന്ന സത്യം അറിയാമോ? എനിക്ക് സത്യം ഇപ്പോഴാണ് മനസ്സിലായത്. ഇതുപോലുള്ള എന്തെല്ലാം സത്യങ്ങളെ അവഗണിച്ചാണ് ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത്. ഇതെന്റെ കഴുത്തിലണിയിക്കാമോ? തീർച്ചയായും. ഇത് മാത്രല്ല, ഇത് സന്തോഷായി. സന്തോഷായാലോ, അത് മതി. മാധുക്കുട്ടി, നീ അവിടെ നിന്നേ? ഈയിടെയായിട്ട് നിന്റെ കറക്കം കുറച്ച് കൂടുന്നുണ്ട്. ഞാൻ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു. എന്താണാവോ? നീ രജിസ്റ്റർ വിവാഹം കഴിക്കാൻ പോകുന്ന കേട്ടു. ആരാപ്പ അപ്പനോട് പറഞ്ഞത്? നിർത്തല, അവന്റെ ഒരു കൊള്ളച്ചിരി. നിന്റെ കള്ളച്ചിരി ഒന്നും അമ്മയുടെ അടുത്ത് വേണ്ട. എടാ, ഒരു രജിസ്ട്രാപ്പിച്ച് വെച്ച് നടത്തണ്ടാണോ നിന്റെ വിവാഹം? അതൊരു ഹിന്ദു പെൺകുട്ടിയെ, ആരോരുമില്ലാത്തൊരു ഹിന്ദു പെൺകുട്ടിയെ
വിവാഹം കഴിക്കുന്ന ഒരു കുറവാണോ അമ്മേ? അതൊരു കുറവ് തന്നെയാ. മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് പട്ടും പളയും വാങ്ങിയ ഒരു കണ്ണുവൈദ്യരുണ്ടായിരുന്ന വീടേത്. അതൊരു നല്ല കാര്യമല്ലേ? അതുപോലെ ഒരു നല്ല കാര്യമല്ലേ ഇത്? എന്നാലും ഒരു അന്യജാതിക്കാരി അമ്മ ഇങ്ങനെ ഒരു ക്രിസ്ത്യാനിയായി പോലോ? ക്രിസ്തുദേവൻ ചുങ്കക്കാരുടെയും അന്യജാതിക്കാരുടെയും സ്നേഹിതനായിരുന്നില്ലേ അമ്മേടാ? എങ്കിൽ ക്രിസ്ത്യാനിയുടെ പേര് പറയുന്നു. ഞാൻ സ്നേഹിച്ചത് ക്രിസ്ത്യാനിയെ ഹിന്ദുവിനെയും മുസ്ലിമിനെയല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയാ. നിങ്ങൾ എന്താ മനുഷ്യനെ പെരക്ക് വേണ്ട വെള്ളം വന്നിട്ട് മിണുങ്ങി എന്താ പറഞ്ഞിരിക്കണേ? ഈ കാലഘട്ടത്തിൽ എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ഒരാളുടെ പേര് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? വാട്ട് ഈസ് യുവർ നെയിം? വാട്ട് ഈസ് യുവർ നെയിം? അപ്പോൾ നാം എന്ത് മറുപടി പറയും? മൈ നെയിം ഈസ് മാത്തുക്കുട്ടി. മൈ നെയിം ഈസ് മാത്തുക്കുട്ടി. മൈ നെയിം ഈസ് മുഖ്യമന്ത്രി തന്നയ്യാ. മയിലേ മയിലേ തിത്തയാട് കുയിലേ കുക്കുക്കൂക് പ്രാവേ പ്രാവേ കുറുകുറുപാട് മൈനേ മാനത്താട് മയിലേ മയിലേ തിത്തയാട് കുയിലേ കുക്കുക്കൂക് പ്രാവേ പ്രാവേ കുറുകുറുപാട് മൈനേ മാനത്താട് തക്കത്തക്ക് തക്കത്ക്ക് തക്കത്തക്ക് തക്കത്ക്ക് 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 തക്കത്തക്ക് തക്കത്ക്ക് തക്കത്തക്ക് തക്കത്ക്ക് 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 യവനോച്ചി യവനോച്ചി യവനോ യവനോച്ചി 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 യവനോ യവനോച്ചി വന്നൊരു റാണി അല്ലി മകറാണി മണ്ണിലെ മായാജാലം കണ്ട് മതിമറന്നല്ലോ മാനത്തൂന്ന് വന്നൊരു റാണി അല്ലി മകറാണി മണ്ണിലെ മായാജാലം കണ്ട് മതിമറന്നല്ലോ പുതുമാനങ്ങൾ തേടിപ്പോയി നക്ഷത്രക്കൂട്ടം കുഞ്ഞാറ്റക്കിളി തേന്മാമ്പഴമൊന്നിത്തിരി തിന്നൂലേ പുതുമാനങ്ങൾ തേടിപ്പോയി നക്ഷത്രക്കൂട്ടം കുഞ്ഞാറ്റക്കിളി തേന്മാമ്പഴമൊന്നിത്തിരി തിന്നൂലേ സുഖമാണോ സുഖമാണോ മനസ്സിൽ സുഖമാണോ കുളിരാണോ കുളിരാണോ കരളിൽ കുളിരാണോ
മൈലേ മൈലേ തിത്തയ്യാട് കുയിലേ കുക്കുക്കൂക് പ്രാവേ പ്രാവേ കുറുകുറുപാട് മൈനേ മാനത്താട് മൈലേ മൈലേ തിത്തയ്യാട് കുയിലേ കുക്കുക്കൂക് പ്രാവേ പ്രാവേ കുറുകുറുപാട് മൈനേ മാനത്താട് തക്കത്തക്ക് 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 യവനോച്ചി യവനോച്ചി യവനോ യവനോച്ചി 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 യവനോ യവനോച്ചി അരിയുണ്ടായുരുട്ടി അവലുമിടിച്ച് പോകണ്ടേ പെണ്ണേ തൃക്കാർത്തിക എന്നാണല്ലോ പൂരം പുലരിക്ക് അരിയുണ്ടായുരുട്ടി അവലുമിടിച്ച് പോകണ്ടേ പെണ്ണേ തൃക്കാർത്തിക എന്നാണല്ലോ പൂരം പുലരിക്ക് വെണ്ണയുരുട്ടി എടുക്കണ്ടേ കണ്ണനെ കാണാൻ തരിവളകിലുങ്ങണ കയ്യന്തേ കയ്യന്തേ കണ്ണേ വെണ്ണയുരുട്ടി എടുക്കണ്ടേ കണ്ണനെ കാണാൻ തരിവളകിലുങ്ങണ കയ്യന്തേ കയ്യന്തേ കണ്ണേ സുഖമാണോ സുഖമാണോ മനസ്സിൽ സുഖമാണോ കുളിരാണോ കുളിരാണോ കരളിൽ കുളിരാണോ മൈലേ മൈലേ തിത്തയ്യാട് കുയിലേ കുക്കുക്കൂക് പ്രാവേ പ്രാവേ കുറുകുറുപാട് മൈനേ മാനത്താട് മൈലേ മൈലേ തിത്തയ്യാട് കുയിലേ കുക്കുക്കൂക് പ്രാവേ പ്രാവേ കുറുകുറുപാട് മൈനേ മാനത്താട് തക്കത്തക്ക് 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 യവനോച്ചി കുറേ നാളുകളായിട്ട് ചേട്ടൻ നല്ല ഷൂസും തേച്ച് കളഞ്ഞ് എൻ്റെ പിറകെ നടന്നെങ്കിലും ചേട്ടനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ എൻ്റെ മനസ്സിൽ താലോലിക്കാൻ തുടങ്ങിയത് ഈയിടെയാണ്. ആശയുടെ മനസ്സിൽ ഇപ്പോഴെങ്കിലും ഒരു സ്ഥാനം കിട്ടിയല്ലോ. ഇനിയുള്ള ജീവിതം തള്ളി നീക്കാൻ എനിക്കത് മതി. ആ നിൽക്കുന്ന സ്ഥാനത്തുനിന്ന് തള്ളിയിടാനും അതേ സമയം എന്തെങ്കിലും പറഞ്ഞായിരുന്നു. ഒന്നുമില്ല. ഹലോ വണ്ടി ഓടിച്ചോണ്ടിരിക്ക പിന്നെ വിളി. അവനെ പറ്റി ഈ പെമ്പിള്ളാരുടെ ഓരോരോ കാര്യങ്ങളെ മൊബൈല് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഓരോ മൊബൈല് മേടിക്കും. ചെറിയ തോതിൽ റീചാർജ് ചെയ്തിട്ട് നമുക്കിട്ട് മിസ് കോൾ അടിയ ഈ പെണ്ണുങ്ങളുടെയൊക്കെ പരിപാടി. എനിക്ക് മൊബൈലും ഇല്ല, ഞാൻ ആർക്കും മിസ് കോൾ അടിക്കാറുമില്ല. എന്റെ മനസ്സിൽ ഏട്ട മാത്രമേ ഉള്ളൂ, പിന്നെ എനിക്ക് എന്തിനാ മൊബൈൽ. എന്റെ മനസ്സ് വൈബ്രേറ്ററിൽ ഇട്ട പോലെ കുളിരി കോരുന്നു. മൊബൈൽ ഇല്ലാത്ത മോക്ക് ഞാനൊരു മൊബൈൽ മേടിച്ചു തന്ന പകരം എന്ത് തരും? എന്ത് വേണമെങ്കിലും തരും. എന്നാ ഈ മൊബൈൽ എടുത്തു. എനിക്ക് നീന്തൽ അറിയാൻ പാടില്ല. കൈതാ നീ ഒരു കൈതാ. എനിക്ക് നീന്തൽ അറിയാൻ പാടില്ല. എനിക്കൊരു കൈതായോ? വല്ലടത്ത് അറിഞ്ഞിറങ്ങി കഴിയുന്ന പാവം പെണ്ണുങ്ങളെ പ്രേമത്തിന്റെ പേരും പറഞ്ഞ് മനസ്സിലേക്ക് വെള്ളം കുടിപ്പിക്കില്ല. അവർക്ക് മനസ്സിൽ മായാത്ത മുഴുവൻ നൽകില്ല. നീ അവിടെ കടന്ന് വെള്ളം കുടി. ആണത്വമില്ലാത്ത പുരുഷനെ ഒരുപക്ഷെ സ്ത്രീകൾ സ്നേഹിക്കും, പക്ഷെ നോണം കേട്ടവനെ സ്നേഹിക്കില്ല. ഏട്ടനിത് എവിടെ പോവാ? ഇവിടെ വന്നിങ്ങനെ ഒളിച്ച് താമസിച്ചാൽ മതിയോ? എനിക്കെന്റെ അമ്മയപ്പനെ കാണാൻ കൊതിയാവുന്നു. എനിക്കും കൊതിയാകുന്നു. അതിന് നിന്റെ അമ്മയപ്പനും നേരത്തെ മരിച്ചു പോയതല്ലേ. ഏട്ടന്റെ അമ്മയപ്പനും ഇപ്പൊ എന്റേതുമല്ലേ. പിന്നെ നിന്റേതാണെന്ന് പറഞ്ഞെങ്കിൽ ചെല്ല്. ചെന്നാൽ എന്താ, വേഗം എന്നെ തറവാട്ടിലെ റാണിയായി വാഴിക്കും. റാണിയായി വാഴിക്കും, എല്ലാവരും കൂടി നിന്നെ പിടിച്ചു വിഴുങ്ങും. അവരെന്താ മുതലകളാ? നിനക്ക് അവരെ കുറിച്ച് അറിയില്ല. ഇടഞ്ഞു കഴിഞ്ഞാൽ അവർ മുതലുകളെക്കാളും കഷ്ടാണ്. എന്നോട് മോശമായി പെരുമാറൂ. പൊന്നു പോലെ വളർത്തി എഞ്ചിനീയറാക്കിയ മോനെ അടിച്ചോണ്ട് പോന്നേച്ച് അവർ നിന്നെ സ്നേഹിക്കും. ദൈവത്തെ ഓർത്ത് ഞാൻ ഒന്ന് അവരെ സോപ്പിട്ട് റെഡിയാക്കിക്കോട്ടെ.
ജീവിതം നശിപ്പിക്കല്ലേ, ആക്രാന്ത് കാണിച്ചെല്ലാം കുളമാക്കല്ലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ മേലായി നീ പറഞ്ഞ് കണ്ടുപോകും. കുന്നുകളി ഞാൻ പറഞ്ഞേക്കാം. ഈ രാത്രിയിൽ ആരാ വെളിയിൽ കരഞ്ഞത്? ചിത്തുകാരൻ കേശവൻ. കള്ളും കലം പറിക്കാൻ വന്ന കള്ളനെ പിടിക്കാൻ വന്നതായിരിക്കും. ചില കള്ളികൾ പറഞ്ഞിട്ടാണ് അവൻ വന്നതെന്ന് പറഞ്ഞു. അതിനെന്തിനാ എന്റെ നേരെ നോക്കുന്നത്? എന്താടി ആങ്ങൾമാര് ഒരു മണ്ടന്മാരെന്ന് കരുതിയോ? എന്ത് നടന്നോ നീ പറയണേ? പറയടി സത്യം. സമയത്ത് പെങ്ങന്മാരെ കെട്ടിച്ചുവിടാത്ത ആങ്ങളമാർക്ക് എല്ലാം സംശയം. നിർത്തി, ശരിയടി. കല്യാണ പ്രായമായ പെണ്ണുങ്ങളെ കെട്ടിച്ചു വിട്ടില്ലെങ്കിൽ കറുത്തവാവിന് കണ്ടവനെ മുറി വിളിച്ചേറ്റുന്നല്ലേ നീ പറയുന്നത്? എന്താ ഇത്? പെങ്ങന്മാർ എന്ത് ചെയ്താലും പുറത്ത് തലതാത്തി നടക്കേണ്ടി വരുന്ന ആങ്ങളമാരാ, അത് നീ ഓർത്തോ. വാടിവിടെ ഒരാങ്ങളം വന്നിരിക്കണു. എന്താ മോനെ, നീ എവിടെ പോണി അർദ്ധരാത്രിയില്? അങ്ങനെ എറണാകുളത്ത് ജോലിയുള്ള തോമസേട്ടൻ അവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ എനിക്കൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാം. ഈ രാത്രി പോകല്ലേ മോനെ? പോകാതെ പോയി അമ്മേ. എന്നാലും അമ്മ എനിക്കൊരു ഉറപ്പ് നൽകണം. എൻ്റെ പെങ്ങന്മാരെ ഞാൻ ജോലി ചെയ്തുകൊണ്ടുവരുന്ന പണം കൊണ്ട് കെട്ടിച്ചയക്കുന്നതുവരെ അവരെ കാത്തുകൊള്ളണം. വഴക്കെല്ലാം മറന്ന് അമ്മാവൻ്റെ വീട്ടിൽ നിൽക്കുന്ന എൻ്റെ സ്വന്തം ഭാര്യയെ ഇവിടെ കൊണ്ടുവന്ന് നോക്കണം. ഒന്നും പറ്റാതെ 10 മാസം വയറ്റിച്ചു വന്ന് പറ്റതാണെങ്കിൽ പുറത്തും കാക്കാൻ ഈ അമ്മയ്ക്ക് പറ്റും. പിന്നെ നിൻ്റെ ഭാര്യ, അവളും എനിക്ക് മോളല്ലടാ. കർത്താവ്, എന്റെ കുഞ്ഞിനെ കാത്തോടെ. അനിയ, അനിയ, ഒന്ന് നിന്നേ. എന്താ ചേച്ചി? എടാ, നീ ഒന്നും അറിഞ്ഞില്ലേ? എന്തു പറ്റി? ഏട്ടനെ കാണാനില്ല അനിയ. ഏട്ടനൊന്ന് കണ്ടുപിടിച്ച് താനിയ. എന്നോടാരും പറഞ്ഞില്ലല്ലോ. എനിക്ക് വേറെ ആരും ഇല്ലെന്നറിയില്ലേ? ഏട്ടൻ വന്നില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. ഞാൻ ശ്രമിക്കാം ചേച്ചി. എന്റെ ദൈവമേ, ഞങ്ങളൊക്കെ ഇല്ലേ ചേച്ചിക്ക്? ഞാൻ കണ്ടുപിടിച്ചു തരാം ചേട്ടനെ. ഞാൻ
എവിടെ പോയി അന്വേഷിക്കും? അനിയനും അറിയില്ലല്ലോ, ആരോട് ചോദിക്കാൻ? ഇനി ചേട്ടനിത് എവിടെ പോയി? അങ്ങനെ ഇരിക്കെ വീട്ടിൽ നിന്നൊരു ഫോൺ കോൾ വന്നു. എൻ്റെ ഭാര്യ ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിച്ചു പോയെന്ന്. കാണാൻ പോയില്ലേ? കത്തിച്ചാമ്പലായ എൻ്റെ പൊന്നും കുടത്തിനെ ഞാൻ എങ്ങനെ കാണും സർ? ഇനി എൻ്റെ ജീവിതം ഭാര്യ എങ്ങനെയാണ് മരിച്ചതെന്നറിയാനും ഈ മോൾക്കും വേണ്ടിയാണ്. മോളെ വിട്ടിട്ട് പോയതല്ലല്ലോ, ജോലിക്ക് പോയതല്ലേ? എന്നിട്ട് എന്തേ മോളെ കാണാൻ വരാത്തത്? മമ്മിക്ക് നമ്മളെ ഇഷ്ടമല്ലായിരിക്കും. മോളെ, എന്റെ മോള് കരയണ്ട കേട്ടോ. ഡാഡി കരയല്ല, ചിരിക്കല്ലേ. മോക്ക് ചോറ് വേണ്ടേ? മോൾക്ക് ചോറ് വേണ്ട, മമ്മി വാരി തന്നാ മതി. ചേച്ചിയമ്മ വാരി തന്നാ പോരെ. എത്ര ചേച്ചിയമ്മമാര് വാരി തന്നാലും സ്വന്തം മമ്മിനെ പോലെ ആവില്ലല്ലോ. മമ്മിമാരല്ലേ മക്കളുടെ ഏത് ആഗ്രഹവും സഹിച്ചത്. ഏട്ടാ പയ്യെ വലിക്ക, പയ്യെ എനിക്ക്. ഈ പാറയൊന്ന് കേറിയാ പ്രസവം സുഖാവും. അത് വേണോ? ഓ മെല്ലെ, എന്തിനുള്ള പുറപ്പാടാണോ? വാന്ന്. ആ ആ വാ, ഇവിടെ ഇരിക്ക്. പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡിക്കിൾസന്റെ പുസ്തകമാണിത്, പ്രസവം എങ്ങനെ സുഖകരമാക്കാം, കുട്ടികളെ നോക്കാമെന്ന് ഇതിലുണ്ട്. എന്ന് ഞാൻ വായിക്കട്ടെ? സ്വന്തം പേര് മലയാളത്തിൽ എഴുതിയാൽ തെറ്റുന്ന മോളെങ്ങനെയാ ഈ പുസ്തകം വായിക്കുന്നത്? ഓ എന്നാ നമ്മളങ്ങ് വായിക്ക, അത് കേട്ട് ഞാൻ പ്രസവിച്ച് കുട്ടിയെ വളർത്താട്ടോ. ഈ പുസ്തകം വായിച്ചിട്ടാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറിന്റെ ഭാര്യ ചെറി 45-ാമത്തെ വയസ്സിൽ സുഖമായി പ്രസവിച്ചത്. എന്റെ ഏട്ടാ, പണ്ടത്തെ അമ്മമാര് 10-ഉം 12-ഉം കുട്ടികളെ സുഖമായി പ്രസവിച്ച് ചോറും കൊടുത്ത് വളർത്തിയതേ ഒരു ഡിക്കിൾസന്റെ പുസ്തകം വായിച്ചിട്ടല്ല. അന്ന് അവരെ ശരീര അണങ്ങി പണിയുമായിരുന്നു, കുട്ടിക്ക് മുല കൊടുക്കുമായിരുന്നു. മോൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ ഈ പുസ്തകം നിനക്ക് വേണ്ടി വായിക്കും. വേണ്ട, എനിക്ക് ചോറ് വേണ്ട, മോൾക്ക് വേണ്ട, എനിക്ക് മമ്മി ആയി തന്നാ മതി. മമ്മി വായി തന്നാ മതി, മമ്മി വായി തന്നാ മതി, മമ്മി വായി തന്നാ മതി. ഡാഡി വരുത്തര.
കിളി താരാട്ട് പാടുമ്പോൾ ഓമൽ കിളിക്കുഞ്ഞിന്നുണ്ണുകില്ലേ, മാനഞ്ചും മിഴിയാള് കൊഞ്ചിക്കരയുമ്പോൾ അമ്പിളി മാമനെ അച്ഛൻ തരാം. കുഞ്ഞാറ്റ കിളിയേ പുള്ളിപ്പൂങ്കുയിലെ കൊച്ചരി മണിയൊന്നു തിന്നുകില്ലേ, അച്ഛൻ്റെ മകളെ ഉണ്ണാതിരുന്നാൽ എൻ കരളല കടലാകുമല്ലോ, അമ്മതൻ കടമിഴി നിറയുമല്ലോ. ഓലഞ്ഞാലി കിളി താരാട്ട് പാടുമ്പോൾ ഓമൽ കിളിക്കുഞ്ഞിന്നുണ്ണുകില്ലേ. ഇത് എന്റെ ഒരു ഫ്രണ്ടാ. അതെ,
ഒരു ബലത്തിനും ഉണ്ടെന്നാ ജോസിന്റെ അവിടെ ഉണ്ട്, അവിടെയൊക്കെ ഞാനും ഉണ്ട്. അവരെ സംരക്ഷിക്കാൻ അല്ല, അവരെ സഹായിക്കാൻ, ഒരു കൂട്ടിന് ഒരു ബലം. ആ അതാ. അല്ല എന്താ പെട്ടെന്ന് വന്നത്? അത് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ആശ എന്തി? അവള് പള്ളിയിൽ പോയിരിക്ക. ആശ വല്ലതും പറഞ്ഞോ? അവള് പറഞ്ഞു, അവളുടെ പപ്പയല്ലേ അതെല്ലാം പറയണ്ടത്. ഞാൻ വന്നതൊന്നും ആശ അറിയണ്ട. ഞങ്ങള് സത്യത്തിൽ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നു. അവളല്ല എന്നോട് പറഞ്ഞു. എല്ലാം പറഞ്ഞു. അവളുടെ ആഗ്രഹമല്ലേ നിങ്ങളുടെ വിവാഹം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. മാത്രമല്ല എന്റെ രണ്ടു മക്കളെ ഞാൻ കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തുന്നു. അവളുടെ കണ്ണ് നിറയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അച്ഛനും അമ്മയും അങ്ങനെ തന്നെ വേണം. അതിന് ചില രീതികളൊക്കെ ഇല്ലേ? ഇല്ലേ പണത്തിന്റെ ചില കാര്യങ്ങളൊക്കെ, ചില രീതികളൊക്കെ അറിയാലോ. ഒരു പണത്തിന്റെ കാര്യങ്ങളൊക്കെ അയ്യോ, ഞങ്ങള് ബന്ധുക്കൾ എല്ലാരും കൂടി അങ്ങോട്ട് വരാനിരിക്കുന്നു. അതെ, സന്തോഷമായി. എടാ മറ്റേ കാര്യം പറടാ. നീ പറ നീ പറ നീ പറ എടാ നീയാ പറയണ്ടത്? നീ പറയാ നീ പറയാന്ന് പറഞ്ഞാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ കല്യാണം കഴിഞ്ഞാലേ മധുവിധുവിന് സിംഗപ്പൂര്, കുളു, മണാലി ഇവിടെയൊക്കെ പോണം. നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് നിലനിർത്തണ്ടേ എന്റെ ഇവിടുത്തെ മോളുടെ എല്ലാം വേണ്ടേ? അപ്പോ സ്ത്രീധനം എന്തായാലും ഒരു 10 ലക്ഷം തരുമെന്ന് അറിയാം. അതിന്റെ അഡ്വാൻസ് ആയിട്ട് ഒരു 3 ലക്ഷം രൂപ അവന്റെ കൊടുത്താൽ അത് മേടിച്ചോണ്ട് അങ്ങ് പോയിക്കോളാം. ഹണിമൂണിന് പോണ്ടേ? അതിനെന്താ ഇപ്പൊ തരാ, ഇപ്പൊ തന്നെ കൊണ്ടുവരാം. അതെ ചേട്ടാ, അവന് ശ്രീധരത്തിന്റെ കുറച്ച് അഡ്വാൻസ് വേണോന്ന്. അങ്ങോട്ട് കൊടുത്തു വിട, ഞാൻ ഒരെണ്ണം കൊടുത്തു നിന്നെ പോലെ കുറെ ബുദ്ധിമുട്ടന്മാരുണ്ടോ ഈ നാട്ടില്? സ്ത്രീകളുടെ വില അറിയാത്തവര്, സ്ത്രീകളുടെ ഗർഭപാത്രത്തിന്റെ വില അറിയാത്തവര്. അപ്പൊ നീയോന്റെ കാണാൻ നല്ല രസം. ഇത് എവിടെ നിട്ടി ഉടുപ്പ്? എന്റെ മമ്മി തുന്നിത്തന്നതാ. ഇതുപോലത്തെ കൊറേ ഉണ്ട്. മമ്മി ജീവിക്ക് ഐസ്ക്രീം ഉണ്ടാക്കി തരാറുണ്ടോ? ഒത്തിരി ഉണ്ടാക്കി തരാറുണ്ട്. നല്ല പാട്ട് പാടി തരാറുണ്ടോ? പാട്ട് പാടിയാ എന്നെ ഉറക്കുന്നത്. എന്താ ജീവ, എന്റെ മമ്മി എങ്ങനെയൊന്നും ചെയ്യാണ്ട് പോയത്? നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, അടുത്ത ജന്മമെങ്കിലും മോളുടെ കൂട്ടിന് മമ്മിയെ തരാം. കുടവിടെ കുട്ടിനകത്തൊരു കുഞ്ഞുണ്ട്, കുഞ്ഞിന് തീറ്റ കൊടുത്തില്ലേ, കുഞ്ഞു കിടന്ന് കരയില്ലേ. ഹുമ്മടടു ഹുമ്മടടു ഹുമ്മട ഹുമ്മട ഹുമ്മടടു 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 ഹുമ്മട ഹുമ്മട ഹുമ്മടടു. തെമ്മാടി വേലപ്പൻ പണ്ടൊരിക്കൽ ഒരു കൂലപ്പഴവുമായി ചന്തയിലോട്ട്, കല്യാണി മക്കളും ചൊല്ലിയപ്പോൾ അരുതച്ച പോകല്ലേ ചന്തയിലോട്ട്, അരുതങ്ങ് പോകല്ലേ പഴവുമായി. നല്ല പഴമല്ലേ പൂവൻ പഴം, ഞങ്ങള് തിന്നട്ടെ മതിയാവോളം. തെമ്മാടി വേലപ്പൻ പണ്ടൊരിക്കൽ ഒരു കൂലപ്പഴവുമായി ചന്തയിലോട്ട്. കാക്ക
തന്നുടെ ചുറ്റും കൂടി പൊന്മകൻ കൺമണി കൂട്ടിനുള്ളിൽ മൂന്നു നാളായൊന്നും കഴിച്ചിട്ടില്ല ഒരു പഴം തരുമോ നീ അവനു തിന്നാൻ ഇല്ലാത്തരില്ല ഞാൻ ഒരു പഴവും ഇത് വിറ്റുമോ വന്തി കള്ളിനല്ലേ വേലപ്പൻ തന്നൂടെ കണ്ണിൽ കൊത്തി പഴമെല്ലാം കൊത്തിപ്പറിച്ചു തിന്നു കണ്ണും പോയി കാശും പോയി മാനവും പോയി വേലപ്പൻ വീട്ടിൽ തിരികെ പോയി അരുമ കുഞ്ഞിനെ അണച്ചു ചൊല്ലി ഇല്ല വിൽക്കില്ല ഞാൻ ഒരു പഴവും എല്ലാമൻ മക്കൾക്ക് ഏകിടാം ഞാൻ ഹമ്മടടും ഹമ്മടടും ഹമ്മട ഹമ്മട ഹമ്മടടും 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 ഹമ്മട ഹമ്മട ഹമ്മടടും കാക്കേ പോകല്ലേ ഈ കാക്ക പഠിപ്പിച്ചൊരു പാഠം കാക്കേ കാക്കേ പോകല്ലേ മാലോകൊരു ഗുണപാഠം പപ്പ പറയുന്നു ഇവിടുത്തെ സ്കൂളിൽ പോകാന്നു എനിക്കെന്തോ ഇവിടെ ഇഷ്ടപ്പെട്ടില്ല എന്താ കാരണം ഇവിടെ എന്തോ മണം വീശുന്നു മണം വന്നു കഴിഞ്ഞാൽ എനിക്ക് തല ഇറങ്ങും അതോ ദിവസങ്ങളായി കുന്നുകൂടി കിടക്കുന്ന ഈ കാണുന്ന വേസ്റ്റിൽ നിന്ന് വരുന്നതല്ലേ ഇതെന്താ ഈ വേസ്റ്റ് ഇവിടെ നിന്ന് മാറ്റാത്തത് മാറ്റാൻ ആർക്കാ താല്പര്യം കാറിൽ എ സി ഇട്ട് യാത്ര ചെയ്യുന്നവർ പോലും ഗ്ലാസ് താഴ്ത്തി ഈ മണമൊന്ന് ശ്വസിച്ചിട്ടാ പോകുന്നത് അത്രയ്ക്ക് നല്ലതല്ലേ ഈ മണം എനിക്കിത് സഹിക്കാൻ വയ്യ ഇത് മാത്രമോ സ്കൂളിലെ ഫ്രണ്ട്സിനേക്കാൾ കൂടുതൽ എനിക്ക് ഫ്രണ്ട്സ് രാത്രിയിലുണ്ട് അതാരാണ് കൊതുകകൾ അല്ലാതാരാ എന്ത് രസമാ അവരുടെ പാട്ട് കേൾക്കാണെന്നറിയാമോ ആണോ ആണല്ല പെണ്ണ് അവർ ചില സമ്മാനങ്ങൾ തരും ചില രോഗങ്ങൾ അതിനുള്ള മരുന്ന് അവർക്കേ അറിയൂ എനിക്ക് ഡാഡിയെ കാണണം ഞാൻ പോവാ എന്താ ഇത് ഏഞ്ചൽ അവിടെ നില്ല ഓടിയോ അയ്യോ അയ്യോ ഇത് എന്ത് പറ്റി അയ്യോ ഇത് മാത്യു സാറിന് മകളാണല്ലോ എന്ത് പറ്റി ഏ മോളെ മോളെ ഫോൺ വിളിച്ച് നോക്കാം വിളിച്ച് കിട്ടുന്നു നോക്കട്ടെ ഫോൺ വിളിക്കാം ഹലോ ഹലോ യെസ് മാത്യു സാറാണ് മാത്യു സാറാണ് അതെ സാറേ സാറിൻ്റെ മകള് ഇവിടെ വീടിനടുത്ത് വേഷം കുട്ടിയുടെ വീണ് കിടക്കാണ് ഞാൻ വരും വഴിക്ക് വെച്ച് കണ്ടാണ് സാർ വേഗം വാ ഞാൻ പണിസ്ഥലത്തേക്ക് വരുമ്പോ മോളോട് വീണ്ടെടുക്കാം എന്താ പറ്റിയത് സാർ എന്താന്ന് അറിയില്ല നോക്ക് സാർ എന്ത് സംഭവം അറിയില്ല എന്ത് പറ്റി കണ്ടില്ലേ എന്ത് പറ്റി ഡോക്ടർ ഞാനൊന്ന് നോക്കട്ടെ അയ്യോ എന്റെ കുട്ടിക്ക് ഇത് എന്ത് പറ്റി ഇതെന്താ പറ്റിയത് ഡോക്ടർ ലങ്സ് ഇൻഫെക്ടർ ജെപ്രോൾ എന്ന അസുഖമാണ് അതായത് ലങ്സ് ഇൻഫെക്ഷൻ ബൈ ഇൻഫെക്റ്റഡ് ജെംസ് പാസിംഗ് ത്രൂ എയർ ഫ്രം ഓൾഡ് വേസ്റ്റ് ആണോ ഇതെങ്ങനെ ഉണ്ടാവുന്നു ഡോക്ടർ അതായത് ദിവസങ്ങളായി കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യങ്ങളിൽ നിന്ന് ഇതിൻ്റെ രോഗാണുക്കൾ അന്തരീക്ഷത്തിലൂടെ ശ്വാസകോശത്തിലെത്തുന്നു മാത്രമല്ല ഇത് നെർവസ് സിസ്റ്റത്തെ മുഴുവൻ ബാധിക്കുന്നു ഇനി എന്ത് ചെയ്യും നമ്മൾ ഈ അന്തരീക്ഷത്തിൽ നിന്ന് കുട്ടിയെ മാറ്റുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ ആ അങ്ങനെയാണോ എന്താ ഡോക്ടർ വേസ്റ്റ് ഇവിടെ നിന്നും മാറ്റാത്ത അധികാരികളുടെ അശ്രദ്ധ അധികാരികളെ ദൈവം രക്ഷിക്കട്ടെ മാലിന്യ കൂമ്പാരങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാത്തത് എന്താണ് ദൈവമേ ഇനി പകർച്ചവ്യാധി ഒന്ന് നഗരം മുഴുവൻ നശിച്ചിട്ടെ ഇവരിത് ചെയ്യുവോളോ Thank you.
എന്റെ പൊന്നിന് എന്നാട എന്റെ പൊന്നു മോക്കി തന്നെ കാണാൻ പറ്റിയ എന്താ പോലെ പറ്റിയത്? നമ്മുടെ മോള് ദൈവാധീനം കൊണ്ട് കിട്ടിയത് ദിവസങ്ങളായി കിടക്കുന്ന നഗരമാലിന്യത്തിന്റെ കൂമ്പാരത്തിൽ നിന്ന് അണുബാധയേറ്റ് അവൾക്ക് വയ്യാതെയായമേ. എന്റെ കൊച്ചി വൈദ്യരൊന്നും വന്ന് കിട്ടിയാ മതിയായിരുന്നു. വൈദ്യരെത്തിയല്ലോ. എന്റെ മോൾക്ക് എന്നാ പറ്റിയത്? സാരമില്ല മതി. ഇതങ്ങനെ കഴിച്ചോളൂ മോളെ. എല്ലാ അസുഖം മാറും. മാറുമല്ലേ വൈദ്യരെ? എന്റെ കഴിവ് അങ്ങേക്ക് അറിയാവുന്നതല്ലേ. മരിച്ചുപോയൊരു തിരിച്ചു നടത്തിയിട്ടുള്ള ആളാ. കണ്ടോടാ, കണ്ടോ രക്തബന്ധത്തിന്റെ വില നീ കണ്ടോ? ഈ പാദരാത്രികൾ ഓടുവന്നത് കണ്ടോ? അയ്യോ, എന്റെ കൊച്ചിന് എന്തോ നടാൻ പറ്റിയത്? ഒരു അണുബാധയാണെന്ന് ഡോക്ടർ പറഞ്ഞു. ജോലി സ്ഥലത്തെ ക്ലൈമറ്റിൽ ഇനി ജീവിക്കാൻ പറ്റില്ല. എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. ഇരുട്ട് തടി കിട്ടിയെന്ന് പറഞ്ഞാ മതിയല്ലോ. ആരെ കുറിച്ചാ നീ പറയണേ? ആരാ അടിച്ചെന്നേ കുറച്ച് കഴിയുമ്പോ മനസ്സിലായിക്കൊള്ളു. ഒരു മണിയാ മേടിച്ച് 500,000 രൂപ കൊടുത്തില്ലെങ്കിൽ ആ ബ്ലേഡുകാരൻ എന്നെ അടിക്കുകയും ചെയ്യും, മുടി കുറിക്കുകയും ചെയ്യും. കാശ് കൊടുക്കാത്തതിന് ആ ബ്ലേഡുകാരൻ എന്റെ മുടി അങ്ങനെ മുറിച്ച അത് ഞാൻ എന്നെ വീട്ടിൽ നിറക്കി വിടും. നോക്കിക്കോ, ഇവിടെ വന്ന് ഞാൻ കെട്ടിത്തുകയാവും. ഇറക്കി വിട്ടു കരുതി വിഷമിക്കൊന്നും വേണ്ട. എന്റെ വയറ്റിൽ കൊണ്ടതാണെങ്കിലേ എന്റെ കാലത്തിലും കൊള്ളും. കെട്ടിത്തുകിച്ചാവാനൊന്നും എന്റെ മോൾ അമ്മ സമ്മതിക്കല. ഓ, ഒന്ന് നിർത്തിട്ടോ. ഒരു കൊച്ചിന് സുഖമില്ലാണ്ട് അകത്ത് കിടക്കുക. എന്റെ കാര്യത്തിൽ ആർക്കും ഒരു സങ്കടവും ഇല്ലല്ലോ. നിങ്ങൾ ഇതവിടെ പോന്നു. ബ്ലേഡുകാരൻ രാവിലെ വന്ന് കാശ് കൊടുക്കാത്ത എന്റെ മുടി മുറിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിട്ട് പോയതേ ഉള്ളു. ഞങ്ങൾ ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പോവാ. എനിക്ക് പണം കാണുന്നതിനാൽ എന്റെ പെങ്ങളുടെ മുടി മുറിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെയും മരിച്ചുപോയ എന്റെ പൊന്നു ഭാര്യയുടെയും ആഭരണങ്ങൾ മുഴുവനും ഇതിലുണ്ട്. ഇത് വിറ്റ് എന്റെ പൊന്നു പെങ്ങൾ കടം വിട്ടണം. വേണ്ട, എനിക്ക് വേണ്ട. വേണ്ടളേ, ഞങ്ങൾ മാത്രം സഹിച്ചാ പോരെ. എന്റെ മൂത്ത പെങ്ങളുടെ മുടി മുറിക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കത്തില്ല. കടമെല്ലാം വീട്ടിൽ കഴിഞ്ഞപ്പോ ഞാൻ ഓട്ടക്കാരനെയായമ്മേ. മൂത്ത ആങ്ങളെ പെങ്ങളെ കെട്ടിക്കാൻ ഓട്ടക്കാരനെ കണ്ടു വന്നിരിക്കണു. അമ്മേ, ഞാൻ ടൂറ് പോവാനായിട്ട് അലക്കി തേച്ച് വെച്ച ഷർട്ടൊക്കെ ആരെടുത്തിട്ടുണ്ട് പോന്ന്? എന്റെ ഏട്ടൻ വലിയ ജോലിക്കാരനായിട്ട് സ്വന്തമായിട്ട് നല്ലൊരു ഷർട്ടില്ലേ? ഇയാളെ കൊണ്ട് ഞാൻ തോറ്റു. അതെ, 5-ാം ക്ലാസ് വരെ കറിയാ സാറിന് നെല്ലും തേങ്ങയും കൊടുത്ത് ജയിപ്പിച്ചതിന് ശേഷം പിന്നെ ഞാൻ കൊടുത്തില്ല. അല്ല, പിന്നെ നീ ജയിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നി. കളിക്കല്ലേ, ചേട്ടൻ കുറെ പഠിച്ചതും ഞാൻ പഠിക്കാതിരുന്നതും ഫലത്തിൽ ഒന്നായിട്ട് തന്നെ കാണുന്നത്. അവന്റെ ഒരു ഷർട്ടേ അനിയ, ഞാൻ ഷർട്ട് ഇട്ടു എന്നുള്ളത് നേരാ. നീ അങ്ങ് ക്ഷമിച്ചു കളാം. എന്റെ കൊച്ചെന്തിയാടാ? അവളിവിടെയും കാണും. എന്തു പറ്റി എന്റെ മോൾക്ക്? ഇത് എന്തു പറ്റി? കുഞ്ഞാനെന്നെ ചട്ടം വെച്ച് കുത്തിടാടി. പൊള്ളിച്ചെങ്കിലേ, അത് വെറുതെ ഒന്നല്ല. കല്യാണക്കാരെ കൂടെ പെണ്ണ് കയറിയിരുന്നത് നീ അവളെ കൊല്ലണം. അത് ശരി, നിങ്ങളുടെ മോളെ തൊട്ടാ വേദനിക്കും.
എന്റെ മോനെ ആർക്കും എന്തും ചെയ്യാം, ചോദിക്കാനും പറയാനും ആരുമില്ല. ഇവിടെ ഈ കൊച്ചിനെ നോക്കാനായിട്ട് ആരും ഹോം നഴ്സിനെ നിർത്തിയിട്ടില്ല. നീ കുടുംബം നശിപ്പിക്കാൻ നോക്കണം. ഞാനായിട്ട് നിങ്ങളുടെ കുടുംബം നശിപ്പിക്കുന്നില്ല. വാമോളെ നമുക്ക് പോം. ഇനി ഞാനായിട്ട് നശിപ്പിക്കണ്ട. നിങ്ങളെല്ലാവരും സൂചിച്ചു വാഴ. എന്റെ മോള് കരയണ്ടാട്ടോ, എന്റെ ചക്ര മോള് കരയണ്ടാട്ടോ. മോൾക്ക് ഡാഡിയല്ലേ ഉള്ളത്, എന്റെ പൊന്ന് കരയണ്ടാട്ടോ. എന്താ മാതുട്ടി, എന്താ പ്രശ്നം? എന്തിനാ മാതുട്ടി കൊച്ചു കരയുന്നത്? ഒന്നും പറയണ്ട ചേട്ടാ, രണ്ട് പെങ്ങന്മാരെ ഞാൻ കെട്ടിച്ചു. മൂന്നാമത്തെ പെങ്ങളെ കെട്ടിക്കാൻ കാശ് കൊണ്ടുപോകുന്നില്ലെന്നും പറഞ്ഞ് എന്റെ മോളെ പൊള്ളിച്ചേക്കുന്നത് ചേട്ടനൊന്ന് നോക്കിക്കേ. കൊച്ചിന് എത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. മനുഷ്യന്മാരുടെ ഒരു ക്രൂരതകളെ. സാരമില്ല മാതുട്ടി, ചെല്ല് മാതുട്ടി, വിഷമിക്കണ്ടേ. ആ ചെല്ല്, വേഗം ചെല്ല്. എന്താ ഈ കൊച്ചിനെ കാണിച്ചിരിക്കുന്നത്? സഹോദരന്മാർ ഇങ്ങനെ പെരുമാറോ കാശിന് വേണ്ടി? എത്ര കഷ്ടപ്പെട്ടതല്ലേ, കഷ്ടപ്പെട്ട. ശ്രുതി പിഴയ്ക്കുമ്പോഴും താളമിട്ടു വീണമിട്ടി ഒരു നോവ് പാട്ടുപാടി ഒരു നൂറ് സ്വപ്നം കണ്ട് പൊന്നോമൽ കുഞ്ഞുങ്ങൾക്ക് താതനെന്നും ദൈവമല്ലോ പത്നി സമേതനായി ജാവല്ലോ കാണാക്കയങ്ങളിലൂടെ ജീവിത പാന്ധാവ് തേടി രാത്രി തൻ യാമങ്ങളിൽ പാടി പാടുമ്പോഴും ഏകാന്ത തീരങ്ങളിൽ എത്രയോ ജന്മങ്ങളായി പാടാൻ മാറു പാട്ടില്ലാതെ വിങ്ങുന്നു മൂകമായി തൻ ശ്രുതി പിഴയ്ക്കുമ്പോഴും താളമിട്ടു വീണമിട്ടി ഒരു നോവ് പാട്ടുപാടി ഒരു നൂറ് സ്വപ്നം കണ്ട് സ്നേഹത്തിൻ്റെ ചീലം പോലി താളമേളം മണിക്കുയിൽ വീണമിട്ടി മൈലം നൃത്തമാടി ഇളം മൂളം തണ്ടിൽ പുതു സുന്ദര രാഗങ്ങൾ കേൾക്കാൻ എന്തു രസമുള്ളിൽ കൊട്ടുന്നു മാതാപിതാ ബന്ധു സോദർ വസന്തങ്ങൾ ആസ്വദിച്ചു പുണ്യമാം ജീവി
സായുജ്യമായി തൻ ശ്രുതി പിഴയ്ക്കുമ്പോഴും താളമിട്ടു വീണമിട്ടി ഒരു നോവ് പാട്ടുപാടി ഒരു നൂറ് സ്വപ്നം കണ്ട് അഴകുള്ള പെണ്ണുറാണി മക്കൾ സ്വർഗ സമ്മാനങ്ങൾ താതൻ സ്നേഹപ്പൂക്കൾ നൽകി മുത്തവും നൽകി മക്കൾ ബാന്ധവം മോഹത്തിൻ്റെ ബന്ധനം നൽകിടുന്നു ബന്ധത്തിൻ നോടിഴകൾ ബന്ധുവായി സ്നേഹത്തിൻ്റെ നറുതേ നുകർന്നവ കൈപ്പുനീരേകിടുമ്പോൾ തേങ്ങരുതേ മനമേ വേദന തൻ പർവങ്ങളിൽ മെഴുകായുരുകുമ്പോഴും മക്കളെ മാറോടണച്ച് ശ്രുതി പിഴയ്ക്കുമ്പോഴും താളമിട്ടു വീണമിട്ടി ഒരു നോവ് പാട്ടുപാടി ഒരു നൂറ് സ്വപ്നം കണ്ട് പൊന്നുമൽ കുഞ്ഞുങ്ങൾക്ക് താതനെന്നും ദൈവമല്ലോ പത്നി സമേതനായി വാഴുന്ന രാജാവല്ലോ. അളിയൻ എന്നാ പണിയാ കാണിച്ചത്? അധികം പറ്റായാൽ പിന്നെ അവിടെ നിൽക്കരുത്. പെങ്ങൾക്കറിയാതെ കയ്യബദ്ധം പറ്റിയാണ് മോളെ ചട്ടുവും കൊണ്ട് കുത്തിയെന്നാണ് അവള് പറഞ്ഞത്. ആർക്കോ കയ്യബദ്ധം പറ്റിയ എന്റെ ഭാര്യ മരിച്ചത്. മോളെ കൂടി നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. അത് വിധിയെന്നല്ലാതെ എന്ത് പറയാനാളിയാ? എന്റെ പുന്നാരാനിയും പറയാ മോളെ നോക്കാൻ ഹോം നേഴ്സിനെ നിർത്താൻ. അളിയാ അവനത് പറയും, അവൻ അഹങ്കാരിയാ. അളിയാ മോളെന്തിയേ? മോള് കിടന്നുറങ്ങാണ്. എന്റെ മോൾക്ക് വേണ്ടി ഡാഡി ജോലി ചെയ്യുന്നൊക്കെ. ഇതിന്റെ വാഴക്കൊല വെച്ച് നമുക്ക് വലിയൊരു വീട് ഉണ്ടാക്കാം. വീട് മാത്രല്ല, എന്റെ മോളെ ഞാനൊരു ഡോക്ടർ ആക്കും. ഹായ് ഡാഡി, എന്റെ ചക്കര ഡാഡി. കൊള്ളാം കൊള്ളാം, ഞങ്ങള് വെച്ച പാടത്ത് നീ എന്തിനാ പണി എടുക്കുന്നേ? ഞാൻ ചോറ് നീരാക്കി പണിത പാടത്ത് പണിയാൻ ഒരു തമ്പുരാട്ടിയുടെ അനുവാദം വേണ്ട. അപ്പോ നിനക്ക് നിന്റെ അപ്പന്റെ അനുവാദം വേണ്ട? ദേ ഇത് കണ്ടോ, 10 വയസ്സ് കന്നൂത്തിയതാ. അന്ന് തുടങ്ങിയതാ ഈ പണി. അന്നേ നീ എന്റെ മകനായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ വേലക്കാരനായിരിക്കും. നിന്റെ കുഞ്ഞുമകള് അറിയാതെ എന്തോ ചെയ്തെന്നും പറഞ്ഞ് അതിന്റെ പേര് വീട് വിട്ട് ഇറങ്ങി പോന്നു. അവളെ കെട്ടിച്ചയക്കാനുള്ള ഉത്തരവാദിത്തം നിനക്കേറ്റെടുക്കാൻ പറ്റില്ല. വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. എടാ എടാ എടാ, ദേ മേലാദായം കാർന്നവന്മാരുടെ കാലശേഷം മക്കൾക്ക് പറഞ്ഞേക്ക. എന്റെ മകള് നിന്നോട് ഒരു ഉടുപ്പ് വാങ്ങി തരാൻ പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞത്? അവളുടെ അപ്പനോട് ചോദിക്കാൻ. അവളുടെ അപ്പനല്ലേ, അവൾക്ക് വാങ്ങിക്കൊടുക്കേണ്ടത്. ശരിയാടാ, അവളുടെ അപ്പൻ നിന്റെ ആരടാ?
നിന്നെയൊക്കെ മുളിയിലെ മനസ്സിലാക്കുന്നതിൽ ഈ ഏട്ടന് തെറ്റുപറ്റി. അതാണ് എനിക്ക് ജീവിതത്തിൽ പറ്റി ഏറ്റവും വലിയ തെറ്റ്. തെറ്റും ശരിയും തീരുമാനിക്കേണ്ട സമയമല്ല ഇത്. നിന്റെ ശരികൾ എന്റെ വീടിന്റെ കഷ്ടകാല സമയത്തിനുള്ളതാണ്. എന്നാലും ഒരു അന്യസ്ത്രീയുടെ മുമ്പിൽ വെച്ച് നീ ഇത് പറഞ്ഞല്ലോടാ. ഇനി എന്തല്ല അന്യർ കേൾക്കാനിരിക്കുന്നു? ഒരപ്പന് ജനിച്ച മക്കളാണെന്നോർത്ത് കുടുംബം മഹിമ കിട്ടണമെന്നില്ല. കള്ളന് ന്യായാധിപന് ഒരു വീട്ടിൽ ജനിക്കാം. എല്ലാ കുടുംബവും നശിപ്പിക്കാൻ ഒരു സന്തതി ഉണ്ടായിരിക്കും. അവനെ മനസ്സിലാക്കുമ്പോഴേക്കും എല്ലാം വൈകിപ്പോയിരിക്കും. ചങ്ങല ശരിക്കിട്, നേരെ പിടിച്ച് അളക്കടോ. 50% അളന്നു മാറ്റാൻ ചങ്ങല ഇവിടെ എത്തുമല്ലേ? അതെ, ഇവിടെ എത്തും. എന്നാ പിന്നെ അവിടെ തന്നെ ഊത്താം. എന്നാ കുട്ടി ആ അടുക്കളയിൽ കയറ്റി കുത്തിക്കോ, നിനക്കൊക്കെ അകത്ത് കയറി നിറങ്ങാലോടാ. വേണ്ടി വന്നാൽ അതും ചെയ്യും. 8 ഏക്കർ അളക്കുമ്പോ മൂത്ത മകന് 50 സെന്റ് സന്തോഷായി. അതും കാർന്നവന്മാരുടെ കാലശേഷം. നടുമുറ്റത്തൊന്നും കുറ്റി കുത്തി ഒരുത്തിനും അളക്കില്ലടാ. എന്നാൽ അതൊന്ന് കാണട്ടെ. ബന്ധത്തിന്റെ ബലേറിയം ഭാഗത്തോനെ. അയ്യോ, എന്റെ മോനെ കൊന്നേ. അയ്യോ, ഞങ്ങളെ കൊന്നേ. ഓടി വായോ. ഡോക്ടറായി കഴിഞ്ഞാൽ ഡാഡിക്ക് തറവാടിനെക്കാട്ടും വലിയ വീട് ഞാൻ വെച്ചരുമല്ലോ. എന്റെ മോള് നല്ല മോളല്ലേ, ചക്കര മോള്. ഇത്ര നല്ല കുട്ടി എവിടെയാവോ ഉള്ളത് ഈ ലോകത്ത്, അല്ലേ? അമ്മനെയും പട്ടാളക്കാരൻ എന്നെ തല്ലി കൊല്ലാറാക്കിട്ട് സ്വത്ത് വിടാൻ സ്വന്തമാക്കി ശ്രമിച്ചതാ. അയ്യോ, എന്നെ തല്ലല്ലേ, തല്ലല്ലേ, എന്നെ വെറുതെ, എന്നെ തല്ലല്ലേ. അയ്യോ, എന്നെ വെറുതെ തല്ലല്ലേ, തല്ലല്ലേ, വെറുതെ തല്ലല്ലേ. അയ്യോ, എന്നെ തല്ലല്ലേ. അയ്യോ, 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 എന്റെ മോള്, എന്റെ മോള്, അയ്യോ, എന്റെ മോള്, അയ്യോ, എന്റെ മോള്, എന്റെ മോള് ഒന്നും ചെയ്യല്ല, എന്റെ മോള് ഒന്നും ചെയ്യല്ല. അയ്യോ, എന്റെ മോള്, മോള്, എന്റെ മോള്, അയ്യോ, അമ്മ, അയ്യോ, അമ്മ, ദൈവമേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, അയ്യോ, എന്റെ ദൈവമേ. Stop this nonsense. What the hell are you doing? Stop it. Army headquarters il nu DYSP office like oru pattalakkarane ammaye vadikkan shramichana message kitti. Ivanana criminal sir. Edo ee kuttiyo ivante magalana sir. Taan seriyavilla. Oru pinju baliga idu pole peedipichadulla manushya prashnam endanu ningalku ariyo sir. Aare vadikkan shramichathu ee nilkuna pattalakkaranaanu sir. എന്താണ് സംഭവിച്ചത്? ഞാൻ കുടുംബത്തിലെ മൂത്തയാളാണ് സാർ. വസ്തുവർക്കത്തില് ഇയാളെ ഒന്ന് അടിച്ചു എന്നുള്ളത് ശരിയാണ്, അല്ലാതെ കൊല്ലാനൊന്നും ശ്രമിച്ചിട്ടില്ല സാർ. സത്യമാണോടോ? സത്യമാണ് സാർ. തന്നെ കുറിച്ച് പല പരാതികളും കിട്ടിയിട്ടുണ്ട് സാർ. യു ആർ സസ്പെൻഡഡ്. സോറി സർ. കമോൺ, റിലീവ് ഹിം. KPD പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച് പ്രതിഷേധിച്ച് നഗരത്തിൽ ഹർത്താൽ ആചരിക്കുകയാണ്. എല്ലാവരും വാഹനങ്ങൾ ഓടിക്കാതെ കടകമ്പോളങ്ങൾ അടച്ച് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടുന്ന് മണത്തൂർക്ക് വണ്ടി വല്ലതും കിട്ടും? വണ്ടിയോ? സ്ഥലം വിട്ടു, എന്തും സംഭവിക്കാം. Thank you.
തീരാത്ത വേദനയും സഖീ നിൻ പോരാത്ത കണ്ണുനീരും എൻ തീരാത്ത വേദനയും സഖീ നിൻ പോരാത്ത കണ്ണുനീരും ഒരു വിൺ കുടീരം തകർന്നു വീണു വിധിയുടെ കരങ്ങളിൽ തളർന്നു വീണു എരിഞ്ഞു കനവെല്ലാം തീച്ചൂളയാം ബന്ധങ്ങൾ ബന്ധനങ്ങൾ മണ്ണിൽ തകർന്നതോ ജീവിതം മണ്ണിൽ തകർന്നതോ ജീവിതം തീരാത്ത വേദനയും സഖീ നിൻ തോരാത്ത കണ്ണുനീരും സ്നേഹമിത്രങ്ങൾ തവമാതാവുമെന്നെ പുരന്യനായെണ്ണി മണ്ണിലിന്ന് കർമ്മങ്ങൾ കാർമുകിൽ ശകലങ്ങളായി ജീവിതം സരയുവിൽ നീർപ്പുളയായി അശോകവനിയോ തടവറയായി തേങ്ങുന്നു കൺമണിയും കനകം വിളയും സ്വപ്നഭൂമി സിംഹാസനം ത്യജിച്ചു ദേവൻ കൂരിരുളിൻ നടുവിൽ എൻ തീരാത്ത വേദനയും സഖീ നിൻ തോരാത്ത കണ്ണുനീരും അവന്റെ ഒരു അമ്മേനെ അന്വേഷണം കുടുംബം കുടിച്ചുകൊണ്ട് പോകാൻ വന്നായിരിക്കും
ദൈവമേ, വിതച്ച വിത്തെല്ലാം ഉള്ളിലാണല്ലോ വീണത്. ദൈവം ഇരിക്കുന്നത് മേഘങ്ങളിലാണോ ഡാഡി? അല്ല, മനുഷ്യ ഹൃദയങ്ങളിലാണെന്നാണ് യേശുദേവൻ പഠിപ്പിച്ചത്. ഇത്ര അടുത്തിരിക്കുന്ന ദൈവം എന്തേ മോളെ സഹായിക്കാൻ വരാത്തത്? മനുഷ്യന്റെ ക്രൂരത കണ്ട് ദൈവം അവിടെ നിന്നിറങ്ങിപ്പോയി. മോളും ഡാഡിയും വീട്ടിൽ നിന്നിറങ്ങിപ്പോന്ന മാതിരി അതിരിക്കട്ടെ. മോളെ ഇപ്പൊ എന്തിനാണ് ദൈവം തമ്പുരാൻ സഹായിക്കുന്നത്? സ്കൂൾ ഫീസ് കൊടുക്കേണ്ട അവസാന തീയതി നാളെയാണ്. കൊടുത്തില്ലെങ്കിൽ പണിഷ്മെന്റ് വരും. മോള് നാളെ സ്കൂളിൽ പോകില്ല. മനുഷ്യരെല്ലാം ദൈവത്തിന് പൊന്മക്കളാണ്. നാളെ ദൈവം തീർച്ചയായും മോളെ സഹായിക്കും. ഡാഡിക്കും പെൺകുഞ്ഞല്ലേ ഞാൻ. തീർച്ചയായും. നീ എന്താ കുളിക്കുക? ആയിരം പ്രാവശ്യം കുളിച്ചാലും മനസ്സിൽ അഴുക്ക് പോകില്ലനിയാ. ആദ്യം മനസ്സിൽ അഴുക്കുകളാ, എന്നിട്ട് ശരീരത്തിലെ അഴുക്കുകളാ. നിന്റെ പണവും പ്രതാപവും ഉപയോഗിച്ച് സ്വന്തം ചേട്ടനെ പോലീസിനെ കൊണ്ട് ഇടിപ്പിക്കുക, അയാളെ കള്ളക്കേസിൽ കൊടുക്കുക, സ്വന്തം പറമ്പിൽ കയറ്റാണ്ടാക്കുക. അനിയ, ഇതൊന്നും ആയിരം പ്രാവശ്യം കുളിച്ചാലും കഴുകിപ്പോകുന്ന കറകളല്ല. അനിയ, കഴുകിപ്പോകുന്ന കറകളല്ല. എനിക്കറിയില്ല, ഞാൻ പെട്ടുപോയതാണ്. നീയാ? നീ ഒറ്റയൊരുത്തനാ? എവിടെടാ എൻ്റെ പെങ്ങന്മാരെ? ഞാൻ കെട്ടിച്ചേച്ച എൻ്റെ രണ്ടാമത്തെ പെങ്ങളും നീ കെട്ടിക്കാൻ കൊണ്ടായ മൂന്നാമത്തെ പെങ്ങളും. മൂന്നാമത്തവളുടെ കല്യാണം നിങ്ങൾ തടയുമെന്നും പറഞ്ഞ് മൂത്തേച്ചിയുടെ വീട്ടിൽ വെച്ച് നടത്തി. ശരിയാടാ, ചേട്ടൻ തടസ്സം ചെയ്യും. നിൻ്റെ രണ്ടാമത്തെ പെങ്ങള് ചെത്തുകാരൻ്റെ കൂടെ ഒളിച്ചോടാൻ പോയപ്പോൾ ചങ്ക് തകർന്ന് സ്വന്തം ഭാര്യ ഉപേക്ഷിച്ച് അവളെ കെട്ടിക്കാൻ പണമുണ്ടാക്കാൻ പോയി എനിക്ക് നഷ്ടപ്പെട്ടത്. എൻ്റെ ഭാര്യയായിരുന്നു, എൻ്റെ ജീവിതമായിരുന്നു, അത് നീ മറക്കണ്ട. ഇവിടെയൊന്നും ഓർക്കാൻ സമയമില്ല. നീ ഒന്നും ഓർക്കണ്ട നീയാ, ഒന്നും ഓർക്കണ്ട. ചൊറിയും ചിരങ്ങും വന്ന് സ്വന്തം അമ്മ പോലും നിന്നെയൊക്കെ കുളിപ്പിക്കാൻ അറച്ചിരുന്നപ്പോൾ നിന്നെയും നിൻ്റെ പെങ്ങന്മാരെയും കുളിപ്പിച്ച് വളർത്തി വലുതാക്കി ഈ നിലയിൽ എത്തിച്ചത് ഞാനാണെങ്കിൽ നീ ഒന്ന് ഓർക്കണ്ട നീയാ. പക്ഷെ നീ ഒന്ന് ഓർത്തോ, കാലന് കണക്ക് തെറ്റാം, കാലത്തിന് കണക്ക് തെറ്റില്ല നീയാ, കണക്ക് തെറ്റില്ല. എവിടെയെല്ലാം തന്നെ അന്വേഷിച്ചു, താനിത് എവിടെയാണ്? എടോ, താനിന്റെ സ്ഥാപനത്തിന്റെ ജി എം അല്ലേ, ഒരു വാക്കും ഇണ്ടാതെ പോരുക, ഇത്രയും നാളായി ഇൻഫോൺ ചെയ്യാതിരിക്കുക. ഞാൻ എന്റെ നഗരത്തിലേക്ക് ജോലിക്കില്ല സാർ, എന്റെ മോൾക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല. ഓക്കെ ഓക്കെ, ഞാൻ ഈ വില്ലേജിൽ പുതിയൊരു പ്രൊജക്ട് ആരംഭിക്കാൻ പോവുകയാണ്, അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തേ പറ്റൂ. എനിക്ക് വയ്യ സാർ. ഇറ്റ്സ് മൈ ഓർഡർ. ബന്ധപ്പെട്ട രേഖകളും പണവും ഇതിലുണ്ട്. നിൽക്കവിടെ, എന്താണ്? സാർ ഇത് പഠിപ്പിക്കുന്ന ഈ കുട്ടിയുടെ അധ്യാപകനാണോ? അതെ. കുട്ടികൾക്ക് മാനസികമായി ഊർജം പകർന്ന് അവരെ നയിക്കണ്ടേ സാർ? അവരെ മാനസികമായി തകർക്കാൻ ശ്രമിച്ചാൽ ഞാൻ എന്ത് ചെയ്തെന്നാ പറയുന്നത്? ഒരു ദിവസം ഫീസ് വൈകിയതിൻ്റെ പേരിൽ അവർക്ക് പണിഷ്മെന്റ് കൊടുത്ത് അവരെ സ്കൂളിൽ നിറക്കിവിടുമ്പോൾ, അവരെ വെയിലിട്ട് ഓടിക്കുമ്പോൾ,
തകരുന്നത് ഈ പിന്തി ഹൃദയങ്ങളാണ്, വേദനിക്കുന്നത് അവരുടെ മാതാപിതാക്കളും. സാർ ഒന്നോർത്താൽ നന്ന, ഈ കുട്ടികളാണ് ഈ രാഷ്ട്രത്തിൻ്റെ ശോഭനമായ ഭാവി. ശരി, ഇത് ഈ കുട്ടിയുടെ ഫീസാണ്. ഇതിനെ ക്ലാസ്സിൽ കയറ്റൂ സാർ. ശരി, ആ എന്റെ അമ്മയപ്പനും എന്തി സ്വത്തെടുക്കാൻ അവരെ കൊണ്ടുപോയി കൊന്നോ? എനിക്കറിയില്ല, ഞാൻ സമ്മർ ക്യാമ്പിലായിരുന്നു. ഞാൻ എന്റെ അമ്മയപ്പനെ കാണുന്നത് മനുഷ്യരായിട്ടല്ല, ദൈവമായിട്ടാ. ദൈവം അവർക്കെന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ ദേഹത്തൊരുതുള്ളി മണ്ണു വീണാൽ നിന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പിന്നെ നീ കാണുന്ന എന്റെ വിശ്വരൂപമായിരിക്കും വിശ്വരൂപം. എടാ ഒരു കാര്യം ഓർത്തോ, ഞാൻ യുദ്ധം തുടങ്ങിയാൽ പിന്നെ എന്റെ മുമ്പിൽ ശത്രുക്കൾ നിൽക്കില്ല. എനിക്ക് ശത്രു ഞാൻ മാത്രമാണ്, എൻ്റെ ആദർശങ്ങളും എന്നു വിചാരിച്ച് ആദർശങ്ങളുടെ പുറത്ത് കുതിരകാരൻ വന്നാലുണ്ടല്ലോ, ഒരിക്കലും ഞാനത് അംഗീകരിച്ചു തരില്ല. വാട്ട് യു ആർ തിങ്കിങ് ഇസ് ആബ്സെന്റ് ആൻഡ് യു ആർ ഗോയിങ് ത്രൂ എ റോങ് പാത്ത്. തറവാട് വിറ്റ് എന്റെ ബാക്കി തുകയും ഉടനെ കിട്ടണം. അടുത്ത മാസം 31st പുതിയ ബാറിന്റെ രജിസ്ട്രേഷനാ, മനസ്സിലായോ? കുറച്ച് സമയം കൂടി തരണം. സമയമോ? വെള്ളം മുങ്ങി കരകാണാൻ പറ്റുന്നില്ല, അപ്പഴാ തന്റെ ഒരു സമയം. ഇതിന്റെ ബാക്കി തുക ഉടനെ തന്നില്ലെങ്കിൽ തന്റെ ഈ കാശ് പോക്കാം. ഏട്ടന്റെ സ്വഭാവം അറിയാമേ. മോളെ സന്തോഷായില്ലേ? എന്നാ ഞാൻ പോട്ടെ. അപ്പോ അല്ല വിന, പോവാലേ. ചേട്ടാ ചേട്ടാ ഒന്ന് നിന്നേ. ചേട്ടന്റെ അമ്മനെയും അമ്മയും മൂത്ത അളിയും ഗുണ്ടാ നേതാവ് കാക്കൂർ പരമേശ്വരന്റെ വീട്ടില് തടവിലാക്കിയിരിക്കുക. വേഗം എവിടെ അമ്മയപ്പനും?
പറ്റില്ല. അയ്യോ മോനെ, മോനെ നമ്മളെ വസ്തു അളന്ന് നിൽക്കാൻ തമ്പിയെ കൂടെ പോയിട്ടുണ്ട്. മോനെ, നിന്റെ മൂത്ത കളിയൻ നശിപ്പിച്ചതിന്റെ മാനഹാനി സഹിക്കാനാവാതെ നിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തതാ, അല്ലാതെ ഗ്യാസ് പൊട്ടി മരിച്ചതല്ല. ട് വിറ്റ തുക ബാറ് വാങ്ങിക്കാൻ തികയത്തില്ല. ഇതും കൂടി അങ്ങ് വിറ്റേക്കാം. അല്ലാതെ എന്ത് ചെയ്യാ? നല്ല വിളഞ്ഞ നെല്ല വല്ലവനും കൊയ്യട്ടെ. എനിക്കറിയില്ല. നിനക്കറിയാം? എനിക്കറിയില്ലെന്നല്ലേ പറഞ്ഞത്. അയ്യോ, ചങ്ങല നേരെ വിടുക. കുറ്റി എന്നാട്ടെ നിങ്ങൾ അങ്ങോട്ടോ. ചങ്ങല ഇതിലെ കൊണ്ടുപോവാല്ലേ. ആ നോക്കി, ആ ഇവിടെ അല്ലേ. ആ ശരി. ഇത് മുഴുവൻ അങ്ങ് സ്വന്തമാവാൻ പോവേണ്. കുറ്റി വേഗം കുത്തി അളക്കടോ, വേഗം ആവട്ടെ. ആ Hey!
ദുഷ്ടനാണെങ്കിലും മോന്റെ പെങ്ങൾ അനാഥയാവണ്ട, വിട്ടരടാ, കൊല്ലണ്ട. ഈ വൃത്തികെട്ട ജന്തുവിനെ നീ കൊല്ലണ്ട, വിട്ടരെ. എൻ്റെ അപ്പനും അമ്മയ്ക്കും മനസ്സിലായോ, സ്വന്തം മകനാണ് മറ്റേത് ബന്ധുവിനേക്കാളും മാതാപിതാക്കളെ സ്നേഹിക്കുന്നത്. ഞങ്ങൾക്കൊരു തെറ്റുപറ്റി, മകളെയും മരുമകനെയും വിശ്വസിച്ചു പോയത്. പൊന്നുമോനെ, നിന്നേക്കൾ തെറ്റിദ്ധരിച്ചു. സാരമില്ലപ്പാ, തെറ്റ് മനുഷ്യ സഹജമല്ലേ. നീങ്ങ് വന്നേ. എന്താടാ എല്ലാ ദുഷ്ടനളിയന്റെ പണിയാ? എന്നോട് ക്ഷമിക്കൂ ചേട്ടാ. ഏട്ടനെല്ലാം ക്ഷമിച്ചടാ, പക്ഷെ നീ ഒരു സത്യം മനസ്സിലാക്കണം. സ്വത്തിനേക്കാൾ വളരെ ഉയരത്തിലാണ് രക്തബന്ധം. ശരി. മക്കളും ഒന്നായി വീടും തിരികെ കിട്ടി, എന്നിട്ടും എന്റെ അപ്പനും അമ്മയും എന്തിയാ ചിരിക്കാത്തത്, എന്തിയാ സന്തോഷിക്കാത്തത്? എന്റെ മോനെ പോലെ ഒരു മകനുണ്ടെങ്കിൽ ഏതച്ഛനും അമ്മയും ചിരിക്കും, എന്ന് സന്തോഷിക്കും. അമ്മേ, വാ. ചെറിയ